പ്രതിപക്ഷത്തിന് നേരെ ആഞ്ഞടിച്ച് ഇന്ന് പതിവില്ലാതെ പ്രസംഗിച്ച നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ പറഞ്ഞത് എന്തൊക്കെയാണ്? പ്രതിപക്ഷത്തിന് ഇതിന് എന്തു മറുപടിയാണ് നൽകാനുള്ളത്? വാർത്താ സംവാദം ഈ വിഷയം പരിശോധിക്കുമ്പോൾ ചർച്ചയിൽ ചേരുന്നത് മുൻ എം പിയും CPIM നേതാവുമായ ഡോക്ടർ എ സമ്പത്ത്, BJPയുടെ നേതാവ് ശ്രീ PR ശിവശങ്കർ, കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഷമാ മുഹമ്മദ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ PR ശിവശങ്കർ, എന്താണ് ഇന്ന് പതിവില്ലാതെ പ്രസംഗിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് നേരെ പറഞ്ഞത് എന്ന് BJP നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ ഓൺ ചെയ്യുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. കാരണം അദ്ദേഹം പറഞ്ഞതിൽ പല കാര്യങ്ങളിലും ഇപ്പോഴും സംശയം പലർക്കും തീരുന്നില്ല. 2024 $5 trillion ഇക്കോണമിയായി ഇന്ത്യയെ ഇന്ത്യയെ എത്തിക്കും എന്ന് അദ്ദേഹം ഇന്നും പറയുകയാണ്. സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം പ്രതികരിച്ചിട്ടുണ്ട്. ഒപ്പം ചരിത്രത്തെ പോലും വളച്ച് ഒടിച്ചുകൊണ്ട് നരേന്ദ്രമോദി പറയുന്നു ഗാന്ധി തങ്ങൾക്ക് ജീവനാണ് എന്ന്, ജീവിതമാണ് എന്ന്. BJPയിൽ നിന്ന് അങ്ങനെ സ്ഥിരം കേൾക്കാത്ത ചില വാക്കുകളൊക്കെ. നെഹ്റു ആണ് ഈ പൗരത്വ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയെ വിഭജിച്ച് പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി ഇന്ത്യയെ കീറി മുറിച്ചത് നെഹ്റു ആണ് എന്നൊക്കെ പറയാൻ ഇന്ന് മെനക്കെട്ടിരിക്കുന്നു നരേന്ദ്രമോദി. എന്താണ് ശരിക്കും അദ്ദേഹം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്? നോക്കൂലല്ലേ, നമുക്ക് ഏതൊരു കാര്യത്തിലായാലും യു സി വാട്ട് യു വാണ്ടഡ് ടു സി, ഇതാണ് നോർമലി പറയാറ്. നിങ്ങൾക്ക് എന്താണോ കേൾക്കാൻ ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളത് കേൾക്കും. അത് തന്നെയാണ് ഇവിടെ ലാലിൻ്റെ കാര്യം സംഭവിച്ചത്. അദ്ദേഹം $5 trillion കാര്യത്തിലായാലും മഹാത്മാഗാന്ധിയുടെത്തിലായാലും മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാം ചർച്ച ചെയ്യാവുന്നതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധിജി ആയാലും അദ്ദേഹത്തിൻ്റെ നയപരിപാടി ആയാലും വർഷങ്ങളായി ഞങ്ങൾ പിന്തുടരുന്നുണ്ട്. ഞങ്ങളുടെ ഏകാത്മമാനവ ദർശനത്തിലടക്കം ഗാന്ധിയൻ സോഷ്യലിസത്തിനും ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾക്കും ഞങ്ങൾ കൃത്യമായ ഒരു ധാരണയും അതിൻ്റെ പ്രാതിനിധ്യവും നൽകിയിട്ടുണ്ട്. അതിൽ ഒരു സംശയവുമില്ല. ഗാന്ധിജി രാജ്യത്തെ മുഴുവൻ പേർക്കും എന്ന പോലെ, ലോകത്തിലെ മുഴുവൻ പേർക്കും എന്ന പോലെ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും പ്രചോദനമാണ്, അവൻ്റെ ആത്മാഭിമാനമാണ്. അതിനകത്ത് ഒരു തർക്കത്തിനും ആർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഗാന്ധിജി രാഷ്ട്രപിതാവ് തന്നെയാണ്. പ്രശ്നം അതല്ല. ലാലിനെ അടക്കം വയ്ക്കുന്നു വിഷമിപ്പിക്കുന്നത് അദ്ദേഹം നൽകിയ മറ്റ് കണക്കുകൾ. അതിൽ ലാൽ വളരെ സ്വാതന്ത്ര്യപൂർവ്വം അത് പറയാതുമിരുന്നു. കഴിഞ്ഞ 5 വർഷമായി അല്ലെങ്കിൽ 5.5 വർഷമായി നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP ഗവൺമെൻറ് ചെയ്ത നേട്ടങ്ങളുടെ പട്ടിക അദ്ദേഹം കൃത്യമായി നിരത്തിയല്ലോ. അവിടെ എന്തെങ്കിലും തർക്കമുണ്ടായിരുന്നോ? പിന്നെ $5 trillion issues, ഇഫ് യു ക്യാൻ, എനിക്ക് സമയം തരുവാണെങ്കിൽ ഞാനത് സമയം തരാം. പക്ഷേ ഈ നേട്ടങ്ങളുടെ പട്ടികയിൽ വലിയ കൊട്ടിഘോഷിച്ച കാര്യങ്ങളെയൊക്കെ അദ്ദേഹം എത്രത്തോളം ഓൺ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഡിമോണിറ്റൈസേഷൻ, സാമ്പത്തിക രംഗത്ത് വലിയ ഇടപെടൽ നടത്തിയ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു ഇടപെടലാണല്ലോ അദ്ദേഹം എന്താണ് ഇന്ന് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. അതുപോലെ GST കാര്യത്തെക്കുറിച്ചും അതിൻ്റെ സങ്കീർണതകൾ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇനി നടത്താൻ പോകുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്, ഇതുവരെ നടത്തിയ നേട്ടത്തെക്കുറിച്ചല്ല. അപ്പോൾ സാമ്പത്തികമായി അദ്ദേഹം എത്ര പേർക്ക് വലിയ തൊഴിലുണ്ടാക്കി കൊടുത്തു എന്നതിനെക്കുറിച്ച് പറഞ്ഞതെന്ത്? കള്ളപ്പണം പിടിക്കും എന്ന് പറഞ്ഞതിൽ എന്ത് ചെയ്തു എന്നതൊക്കെയാണ് സാമ്പത്തിക രംഗത്തെ നരേന്ദ്രമോദി സർക്കാർ ചെയ്തതെന്താണെന്ന് ആളുകൾക്ക് അറിയേണ്ടത്. അതൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞതെന്താണ്? കാശ്മീരിൻ്റെ കാര്യത്തിൽ 370 കാര്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു, മുത്തലാഖിൻ്റെ കാര്യത്തിൽ ചെയ്തത് പറഞ്ഞു, പൗരത്വ ഭേദഗതിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ പറഞ്ഞു. ഇതിലൊക്കെ പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി ആഞ്ഞടിക്കാനുള്ള ശ്രമവും ഉണ്ടായി. ഇതല്ലേ ചെയ്തത്? അതുമാത്രമല്ലല്ലോ, ഈ ഈ ഇന്ത്യയുടെ നട്ടല്ല് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന അഗ്രികൾച്ചർ ഇഷ്യൂവിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞു. Article 370 ശേഷം കാശ്മീരിൽ നമ്മളോടൊക്കെ ഒരു കാലത്ത് പറഞ്ഞിരുന്നത് Article 370 പിൻവലിച്ച് കഴിഞ്ഞാൽ കാശ്മീർ തന്നെ മറ്റൊരു രാജ്യമാകും, അവിടെ രാജ്യത്തിൻ്റെ ഭാഗമാകില്ല എന്നുവരെ ഒരു ഭീഷണി മുഴക്കിയ മറ്റു നേതാക്കളുള്ള സമയത്ത് കാശ്മീരിൽ എന്തൊക്കെ നേട്ടം നടന്നു എന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. ഞാനതൊന്നും കൂടി ആവർത്തിക്കാം, ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു താങ്കളത് കേട്ടില്ല എന്നു. 18 മാസം കൊണ്ട്
3500 ആയുഷ്മാൻ ഭാരത് ഫെസിലിറ്റീസ് അവിടെ നടന്നു കഴിഞ്ഞു. ആഗസ്റ്റ് 5-ാം തീയതിക്ക് ശേഷം 18 മാസം കൊണ്ട് 250,000 ശുചിമുറികൾ കഴിഞ്ഞു. 18-ാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ച് ക്ഷേമമതൊക്കെ കേൾക്കേണ്ടതാണ്, കാശ്മീരിൽ പുറത്ത് വിവാഹം കഴിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് കാശ്മീരിലുള്ള അവകാശം തിരിച്ചു കിട്ടുന്ന നിയമ നടപടികൾ ആരംഭിച്ചു അടക്കമുള്ള ധാരാളം കാര്യങ്ങൾ കാശ്മീരിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിലാണെങ്കിൽ 5.5 കോടി കർഷകർക്ക് ഇൻഷുറൻസ് കിട്ടി, അത് 56 ലക്ഷം. കാശ്മീരിൻ്റെ കാര്യത്തിൽ തന്നെ ജനങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് ശ്രീ പി ആർ ശിവശങ്കർ? അവിടെ ഇപ്പോൾ തടങ്കലാക്കപ്പെട്ടിരിക്കുന്നവർക്ക് എന്താണ് ഭാവി? അവിടെ 370 ആർട്ടിക്കിൾ പിൻവലിച്ച് ആ 370 റദ്ദാക്കിയതിന് ശേഷമുള്ള അവിടുത്തെ ആളുകളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മൗലിക അവകാശത്തിൻ്റെ ലംഘനങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവിടെയുള്ള ആളുകൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ എത്രമാത്രം ഇപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ആളുകൾക്ക് അവിടെ കാര്യങ്ങൾ അറിയേണ്ടത്. അത് എന്ത് പറഞ്ഞു പ്രധാനമന്ത്രി? അല്ല ലാലേ, നമുക്ക് ദൂരെ ഇരിക്കുമ്പോൾ കേരളത്തിലിരിക്കുമ്പോഴാണ് അവിടെ ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ടോ, അവിടെ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് അറിയേണ്ടത്. അവിടെ ജനങ്ങൾ മരിച്ചു വീഴുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ജനങ്ങൾക്ക് സാമ്പത്തികമായി എത്രത്തോളം അരക്ഷിതാവസ്ഥയുണ്ടായിരുന്നു. ഇന്ത്യയിൽ നടക്കുന്നിരുന്ന ഇൻഷുറൻസ് അടക്കമുള്ള പല കാര്യങ്ങൾ മറ്റു പല പ്രശ്നം കൊണ്ട്, നിയമപരമായ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് അനുഭവിക്കുന്നിരുന്നില്ല. അത്തരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആരാണ് പറയേണ്ടത്? അവിടെയുള്ള ആളുകളല്ലേ പറയേണ്ടത്? അവിടെയുള്ള ആളുകൾ, ഫറൂഖ് അബ്ദുള്ളയെ പോലുള്ളവർ, അവിടുത്തെ മറ്റ് മുഫ്തി മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ, അവിടുത്തെ നേതാക്കൾ, നമ്മുടെ തരിഗാമിയെ പോലെയുള്ള യൂസഫ് തരിഗാമി, താങ്കൾ തരിഗാമിയെ വെച്ചോളൂ, എന്തിനു മറ്റുള്ളവർക്ക് ഈ കാശ്മീരിലെ ജനതയുടെ മുഴുവൻ അഭിപ്രായ സ്വാതന്ത്ര്യവും അവരുടെ വാക്കുകളിലേക്ക് താങ്കൾ ഒതുക്കുന്നു? സാധാരണ ജനങ്ങളുമുണ്ടല്ലോ, NCയും അല്ലെങ്കിൽ PDPയും മാത്രമാണോ കാശ്മീരിലെ ജനതയുടെ പൂർണ്ണമായ അവകാശികൾ? അവിടെ BJPക്കും ഉണ്ടല്ലോ എത്ര MLAമാർ. തരിഗാമിയെ താങ്കൾക്ക് പിന്തുണയ്ക്കാൻ ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ ഒരു PDPയുടെയും NCയുടെയും നേതാക്കൾക്ക് മാത്രമാണ് കാശ്മീർ ജനതയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാനുള്ള അവകാശമെന്ന് താങ്കൾ പറയുന്നതോട് എനിക്ക് വിയോജിക്കുന്നു. അല്ല, അത് BJPയുടെ കൂടെ നിന്ന് ഭരിച്ച ആളുകളാണല്ലോ ഇവരൊക്കെ. അവരെ നിങ്ങൾക്ക് എപ്പോഴാണ് അനഭിമതരായി മാറിയത് എന്നുള്ളത് നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഒഴിവാക്കാം, അവർ പറയുന്നത് കേൾക്കണ്ട. ശരി, സാധാരണക്കാരെ മുന്നിൽ നിർത്തി പറയിക്കൂ, ആര് പറഞ്ഞു? സാധാരണക്കാരനെ മുൻനിർത്തി പറയേണ്ട, അവിടെ കേരള കാശ്മീരിലേക്ക് നിരന്തരമായി മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പോകുന്നുണ്ട്, അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പി ആർ ശിവശങ്കറിന് നെറ്റ് വഴി കിട്ടുന്നതാണോ എനിക്കറിയില്ല. ഷട്ട് ഡൗൺ ആണ് നെറ്റ് അവിടെ, അത് അവിടെ പോയി തന്നെ അറിയേണ്ടതുണ്ട്. അറിയാനുള്ള സൗകര്യം ഇല്ല ഇപ്പോൾ. ലാലിന് ഇവിടെ നിന്ന് സെർച്ച് ചെയ്താൽ അത്യാവശ്യം ഇൻഫർമേഷൻ കിട്ടുന്നതാണ്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എനിക്ക് സംശയമൊന്നുമില്ല കാശ്മീരിനെ കുറിച്ച്. അതൊക്കെ നിൽക്കട്ടെ, ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചോദിച്ചിട്ട്, ഈ തുക്കടെ ഗ്യാങ് ആണ് ഇപ്പോഴും ഈ പ്രതിഷേധങ്ങൾ നടത്തുന്നത്. പ്രതിഷേധങ്ങൾ എന്താണ് സമാധാനപരമായി ഡൽഹിയിൽ നടത്തുന്നവരെ പോലും പ്രധാനമന്ത്രി കണ്ടിട്ടില്ല, അഭിമുഖീകരിച്ചിട്ടില്ല. ഈ കാര്യങ്ങളിലൊക്കെ പാകിസ്ഥാൻ്റെ ഭാഷയാണ് ചില സമുദായങ്ങളെ പേടിപ്പിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ഭാഷ പാകിസ്ഥാൻ്റേതാണ് എന്നൊക്കെ പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത്. രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത്, എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചല്ല. അല്ല ലാലേ, ലാല് സ്വന്തം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മാത്രം എടുത്താൽ മതി. ഇവിടെ പൗരത്വ പ്രതിഷേധങ്ങളിൽ കാലാകാലങ്ങളായി കുറച്ച് നാളായിട്ട് ഇവിടുത്തെ ഒരു തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നു എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയല്ലേ, അല്ലാണ്ട് ഞങ്ങളുടെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ? മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിനെ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളച്ചൊടിച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ചെയ്യാൻ പാടില്ലാത്ത കാര്യം പി ആർ ശിവശങ്കർ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞാൽ പോലും സഹിക്കാം. പക്ഷെ പാർലമെന്റിൽ നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് പിണറായി വിജയൻ എല്ലാ സമരങ്ങളിലും തീവ്രവാദികളാണ് നയിക്കുന്നത് എന്ന അർത്ഥത്തിൽ പറഞ്ഞു എന്നാണ്, അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്, വളച്ചൊടിച്ചതാണ്. ഇത്രയും അസഹിഷ്ണുത വേണ്ട മുഖ്യമന്ത്രിയോട്. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. കേരളത്തിലെ പല സമരങ്ങളിലും മുഖ്യമന്ത്രി എത്ര പ്രാവശ്യം, 2-3 പ്രാവശ്യം അസംബ്ലിയിലടക്കം പറഞ്ഞിട്ടുണ്ട് ഇവിടെ നുഴഞ്ഞുകയറ്റമുണ്ട്. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അത് അല്പം ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രീ പിണറായി വിജയൻ്റെയും മുഖ്യമന്ത്രിയുടെയും. ഞാൻ കേട്ടെ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുമ്പോൾ എന്തിനാ ലാലിന് ഇത്ര അസഹിഷ്ണുത? ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ടല്ലോ ഇവിടെ മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള ശക്തമായ നടപടി നടത്തിയപ്പോൾ ആ മുഖ്യമന്ത്രിയെ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്, നല്ല കാര്യം ചെയ്തു. മറുപടി പറയട്ടെ, പക്ഷേ ശ്രീ പി ആർ ശിവശങ്കർ ഇത്ര കഷ്ടപ്പെട്ട് രാജ്യസഭയും ലോക്സഭയെയും രാഷ്ട്രപതി പറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പറയാൻ വേണ്ടി നരേന്ദ്രമോദി പിണറായി വിജയനെ കൂട്ടുപിടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് പറയാൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലേ? കൂട്ടുപിടിക്കുകയല്ല, പ്രതിപക്ഷത്ത് ശരിയായ ശബ്ദം കേട്ടാൽ അതിനെ ഉയർത്തിപ്പിടിക്കുവാനും സത്യത്തിൻ്റെ കൂടെ നിൽക്കുവാനും, അത് രാഷ്ട്രീയപരമായിട്ടല്ല, അത് CPMൻ്റെ നേതാവായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാലും രാജ്യത്തിൻ്റെ ഒരു സ്വാർത്ഥത ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ഒരു വ്യക്തമായ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുക എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ അവകാശമാണ്. അത് പ്രധാനമന്ത്രി മാത്രമല്ല, സാധാരണക്കാരൻ്റെ അവകാശമാണ്. അദ്ദേഹം സ്തുത്യർഹമായി ചെയ്തു, അത്രയേ ഉള്ളൂ. ശരി, അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ പല കാര്യങ്ങൾ
പ്രധാനമന്ത്രി കേൾക്കാത്തത് കൊണ്ടാണോ അതോ അതൊക്കെ അംഗീകരിച്ചത് കൊണ്ടാണോ അതിനൊക്കെ മറുപടി പറയാത്തത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും ഞാൻ തിരിച്ചു വരാം. ശ്രീ പി ആർ ശിവശങ്കർ, ഡോക്ടർ സമ്പത്ത്, ഇന്ന് പാർലമെന്റിൽ നരേന്ദ്രമോദി പറഞ്ഞത് പ്രതിപക്ഷത്തെ കണക്കിന് പരിഹസിക്കുക എന്നതിലേക്കും ചരിത്രത്തെ പോലും ചില രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ഒന്ന് കൊട്ടുക എന്നുള്ളതിലേക്കുമാണ്, അതിന് മറുപടി പ്രതിപക്ഷം എന്താണ് പറയുന്നത്? ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ലോക്സഭയിൽ നടത്തിയതായിട്ടുള്ള ചില പരാമർശങ്ങൾ എന്നത് അത് സത്യത്തിന് നിരക്കുന്നതല്ല. ഒന്ന്, ആ പല പരാമർശങ്ങളും വാസ്തവത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാനങ്ങനെ പറയുന്നതിൻ്റെ കാരണം, ഒന്ന്, ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ മൂന്ന് പേരായിരുന്നാലും ഈ നമ്മുടെ ഈ ചർച്ച വീക്ഷിക്കുന്നവരായിരുന്നാലും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അന്ന് ആദ്യത്തെ പ്രതിപക്ഷ നേതാവില്ലെങ്കിലും പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്ന സഹവ് എ കെ ഗോപാലൻ, സഹവ് എ കെ ജി, അപ്പോൾ എ കെ ജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഐ മേ ബി സ്പീക്കിംഗ് ഇൻ ബ്രോക്കൺ ഇംഗ്ലീഷ് ബട്ട് ഐ വിൽ നെവർ സ്പീക്ക് ബ്രോക്കൺ ട്രൂത്ത് ഇൻ ദ ഹൗസ്. അപ്പോൾ ഇത് എ കെ ജിയോട് പലപ്പോഴും ഈ വല്ലാതെ തിരിച്ച് നല്ല ഇംഗ്ലീഷിൽ അത്തരത്തിൽ അദ്ദേഹത്തോടെല്ലാം തിരിച്ച് മറുപടി പറയുകയും പലപ്പോഴും അദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തിട്ടുള്ള പണ്ഡിറ്റ് ജി തന്നെ ചിലപ്പോഴെങ്കിലും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് എൻ്റെ ചേംബറിൽ ഒരു കപ്പ് ചായയ്ക്ക് കൂടാമോ എന്ന് ഈ ലോക്സഭയിലെ മാർഷൽമാരുടെ കയ്യിലേക്ക് ഒരു തുണ്ടെഴുതി കൊടുത്തയക്കുകയും അങ്ങനെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിലല്ലാതെ തന്നെ പല കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്തിട്ടുള്ള അവസരങ്ങൾ ഇന്ത്യയുടെ ലോക്സഭാ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്ന്. രണ്ട്, ശ്രീ എ ബി വാജ്പേയി 1996 ഒരു 13 ദിവസക്കാലം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അന്ന് വാസ്തവത്തിൽ ബി ജെ പിക്ക് അവരുടെ മുന്നണിക്ക് ആ വിധത്തിൽ ഭൂരിപക്ഷം ഇല്ലായെങ്കിലും ഏറ്റവും വലിയ ഒറ്റ പാർട്ടി എന്നുള്ള നിലയിൽ അത്തരത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയ സമയത്ത് ആ ഗവൺമെൻറ്റിനെതിരായി മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ആ വിധത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ഗവൺമെൻറ്റിൻ്റെ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ ചർച്ചയെല്ലാം നടക്കുന്നുണ്ട്. ശ്രീ വാജ്പേയിക്ക് തന്നെ അറിയാം എന്താണ് തൻ്റെ ഗവൺമെൻറ്റിന് ഉണ്ടാകാൻ പോകുന്ന സ്ഥിതി എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മന്ത്രിസഭയിലെ ഒരു അംഗം അദ്ദേഹത്തിന് കിട്ടിയ ഒരു വകുപ്പ് പോരാഞ്ഞിട്ട് മറ്റൊരു വകുപ്പ് ചോദിച്ചപ്പോൾ അദ്ദേഹം തമാശ രൂപേണ പറയുക ഉണ്ടായത്രേ, വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി മട്ടൺ കട്ട്ലറ്റ് ചോദിക്കുന്നുവെങ്കിൽ അങ്ങ് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞ ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരും ഒന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഞാനീ പറഞ്ഞത്, ശ്രീ വാജ്പേയി അന്ന് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെതിരായി നഖശികാന്തം വാദമുഖങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നിരയിലെ പലരെയും ആ ഗവൺമെൻറ് രാജിവെച്ച് പുറത്തുപോയി നിമിഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം തേടിപ്പിടിച്ച് തോളിൽ തട്ടി അഭിനന്ദിക്കുകയുണ്ടായി. താങ്കളുടെ വാദമുഖങ്ങൾ വാസ്തവത്തിൽ അത് നഖശികാന്തം എതിർത്ത ആളുകളെയാണ്. മൂന്നാമത്തേത് ഞാനീ പറയുന്നത്, ശ്രീ പ്രണാബ് മുഖർജി അന്ന് യു പി എ 2nd UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അദ്ദേഹം സഭാ നേതാവാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യസഭാ അംഗമായിരുന്നു എന്നുള്ളത് കൊണ്ട് ലോക്സഭാ അംഗത്തിൻ്റെ സഭാ നേതാവ് എന്നുള്ള നിലയിൽ ഡിവിഷൻ നമ്പർ 1 പ്രണാബ് മുഖർജി ആയിരുന്നു. പ്രതിപക്ഷ നേതാവ് അന്തരിച്ചുപോയ ശ്രീമതി സുഷമ സ്വരാജാണ്. വളരെ രൂക്ഷമായ നിലയിലുള്ള വാദപ്രതിവാദം നടക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതാവ് പ്രണാബ് മുഖർജിയും ബി ജെ പിയുടെ നേതാവ് സുഷമ സ്വരാജും. സഭയ്ക്കുള്ളിലാണ് എങ്കിൽ മുട്ടുസൂചി വീണാൽ കേൾക്കാവുന്ന ആ അത്തരത്തിലുള്ള നിശബ്ദതയാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ. വാസ്തവത്തിൽ ശ്രീമതി സുഷമ സ്വരാജിൻ്റെ പ്രസംഗത്തെ കോൺഗ്രസ് ബെഞ്ചുകളിൽ നിന്ന് തടസ്സപ്പെടുത്താൻ പോലും അങ്ങനെ വാസ്തവത്തിൽ അവരാ പ്രസംഗത്തിൽ അത്ര ആകൃഷ്ടരായിരുന്നു. ഇപ്പുറത്ത് പ്രണാബ് മുഖർജിയുടെ പ്രസംഗം, ആ പ്രസംഗം കേൾക്കുമ്പോൾ ബി ജെ പി അംഗങ്ങളും അത്തരത്തിൽ അപസ്വരങ്ങൾ ഉണ്ടാക്കാനായി ശ്രമിച്ചില്ല. അങ്ങനെ അപസ്വരം ഉണ്ടാക്കാൻ ശ്രമിച്ചവരെ ബി ജെ പി നേതൃത്വം തന്നെ സുഷമ സ്വരാജ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് വിലക്കുകയുണ്ടായി. ഞാനിപ്പോഴും ഓർക്കുന്നത് ഇത് എല്ലാം കഴിഞ്ഞ് വാസ്തവത്തിൽ എപ്പോൾ വേണമെങ്കിലും നമ്മളൊരു സഭയിലെ ചൂടായ വർത്തമാനത്തിൽ ഇപ്പോൾ അടിമുട്ടുമോ എന്ന് പോലും പലരും ആദ്യമായി കടന്നു വന്ന അംഗങ്ങൾ ഇങ്ങനെ അന്തമുട്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ഈ ചർച്ചയെല്ലാം പൂർത്തിയായതിന് ശേഷം സഭ പിരിയുകയാണ്. പിരിയുന്നതിന് തൊട്ട് മുമ്പ് അപ്പോൾ ശ്രീ പ്രണാബ് മുഖർജി ചോദിക്കുകയാണ്, സുഷമാജി യു ഡിഡൻറ്റ് യീൽഡ് ടു മീ യീൽഡ് ടു വൺ ഓഫ് മൈ ക്വസ്റ്റ്യൻസ്. അപ്പോൾ സുഷമാജി തിരിച്ച് മറുപടി പറയുന്നത്, പ്രണാബ്ദ യു ഡിഡ് നോട്ട് ഇൻസിസ്റ്റ്. ആകെ കൂട്ടച്ചിരിയിലേക്കാണ്. വാസ്തവത്തിൽ ഒരു ചോദ്യത്തിന് മറുപടി അത്തരം കാര്യങ്ങൾ. ഈ സഭ പിരിയുക, ഇവിടെ വാസ്തവത്തിൽ അവരാരും ഒരിക്കലും ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗങ്ങൾ മോശമായിട്ടുള്ളതോ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതോ ആയിരുന്നില്ല. നമ്മളിന്ന് അറിയേണ്ടതായ ഒരു കാര്യം, നിർഭാഗ്യകരമായ കാര്യം, ഇന്നത്തെ ഇന്ത്യയുടെ
പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ പേര് പാർലമെൻറ്റിലെ ഇരുസഭകളിൽ എവിടെയെങ്കിലും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് പണ്ഡിറ്റ് നെഹ്റുവിനെ നിന്ദിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഒരിക്കൽ പോലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങൾ, അദ്ദേഹം ചുമതല നിർവഹിച്ചത്, അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളെ വിലമതിക്കുന്ന നിലയിലേക്ക് പറയാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നേ ഇല്ല. പിന്നെ കുറ്റം പറയരുത്, കാരണം ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി അങ്ങനെ അമേരിക്കൻ ഐക്യനാടുകളിൽ ചെന്നിട്ട് രാഷ്ട്രപിതാവായിട്ടുള്ള ആൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് കുട്ടി പറയുമ്പോൾ മാറിപ്പോയി മോഹൻലാൽ കരംചന്ദ് ഗാന്ധി ആയാൽ കുട്ടിയെ കുറ്റം പറയരുത്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ബോധപൂർവമായാലും അബോധപൂർവമായാലും ചരിത്രത്തെ അത്തരത്തിൽ തമസ്കരിക്കാനും ഇല്ലാത്ത സ്ഥാനം ചരിത്രത്തിൽ കയറിക്കൂടാനും ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അത് ഇന്ത്യയുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിന് ഒട്ടും അഭികാമ്യമല്ല, ഭൂഷണവുമല്ല, തിരുത്തപ്പെടേണ്ടതാണ്. യെസ്. അപ്പോൾ ഡോക്ടർ സമ്പത്ത് പറഞ്ഞു വന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അത് ഞാൻ അടുത്ത ഘട്ടത്തിൽ ശ്രീ ശിവശങ്കറിന് മറുപടി പറയാനുള്ള അവസരം തരാം. അതിനുമുമ്പ് എനിക്ക് ഡോക്ടർ ശർമ മോഹനിലേക്ക് പോകേണ്ടതുണ്ട്. ഡോക്ടർ ശർമ, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നരേന്ദ്രമോദി മൗനം തന്നെയായിരുന്നു. കാതലില്ലാത്ത ദീർഘമായ പ്രസംഗമായിരുന്നു രാഹുൽ ഗാന്ധി, ക്ഷമിക്കണം, നരേന്ദ്രമോദി നടത്തിയത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ അംഗീകരിക്കാം. പക്ഷെ തിരിച്ച് ചിലതൊക്കെ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി ആകാൻ വേണ്ടി നെഹ്റു ഇന്ത്യയെ കീറി മുറിച്ചു. ഒപ്പം ഈ മുസ്ലിങ്ങളെ പേടിപ്പിക്കുന്ന പ്രതിഷേധങ്ങൾ, പാകിസ്ഥാൻ്റെ ഭാഷയാണത്, അത് ആണ് ഈ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷം ഇപ്പോൾ വച്ചു പുലർത്തുന്നത്. ഗാന്ധിയെ എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പേ ഉപേക്ഷിച്ചു കോൺഗ്രസ്, ആ ഗാന്ധി ഇപ്പോൾ ഞങ്ങൾക്ക് ജീവിതമാണ് എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. മറുപടിയുണ്ടോ? ഞാൻ ആദ്യമായിട്ട് പറയേണ്ടത് പറഞ്ഞാൽ നരേന്ദ്രമോദി കള്ളം പറയുന്ന പോലെ ഈ രാജ്യത്തും ആരുമില്ല. ഈ രാജ്യത്ത് ഒരു മനുഷ്യനും ഇല്ല നരേന്ദ്രമോദി കള്ളം പറയുന്ന. ഈ അദ്ദേഹം പറഞ്ഞു എനിക്ക് ജീവനാണ് ഗാന്ധിജി. ഞാൻ ചോദിക്കുന്നു ഇന്ന് അദ്ദേഹത്തിനോട്, അദ്ദേഹത്തിന്റെ ഒരു ലീഡർ കർണാടകയിൽ ആനന്ദ് കുമാർ ഹെഡ്ഗെ പറഞ്ഞു ഗാന്ധിജിയുടെ സ്വാധീന സമരം ഒരു ഡ്രാമയായിരുന്നു, അതെല്ലാം കള്ളമായിരുന്നു. എന്തുകൊണ്ട് നരേന്ദ്രമോദി അദ്ദേഹത്തിന് അനന്ത് കുമാർ ഹെഗ്ഡേന ഇത്ര സ്നേഹമുണ്ട് ഗാന്ധിജീൻ്റെ ഒക്കെ, അദ്ദേഹത്തിന് എക്സ്പെൽ ചെയ്തിട്ടില്ല, ഒരു ആക്ഷനും എടുത്തിട്ടില്ല, ഒരു ചെറിയൊരു ഇത് നടപടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹത്തിന് അനന്ത് കുമാർ ഹെഗ്ഡേന്റെ ഒരു അപ്പോളജി നമുക്ക് മതി. ഇത്ര സ്നേഹമുള്ളെങ്കിൽ അനന്ത് കുമാർ ഹെഗ്ഡേനെ എക്സ്പെൽ ചെയ്യണം. പിന്നെ സാധ്വി പ്രഗ്യ, ആ സ്ത്രീ എന്താ പറഞ്ഞത്, പ്രഗ്യ ഠാക്കൂർ, സാധ്വിന്ന് വിളിക്കാൻ പറ്റില്ല അത് ആ സ്ത്രീനെ, ആ സ്ത്രീനാ പറയാൻ പറ്റൂ, അതൊരു തീവ്രവാദിയല്ലയോ. ആ സ്ത്രീ എന്താ പറഞ്ഞിരിക്കുന്നത്, ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗോഡ്സെ ദേശ്ഭക്ത് ഹേ ഹേ ആൻഡ് വിൽ ബി, മീൻസ് ഗോഡ്സെ ദേശ്ഭക്ത് ആയിരുന്നു, ഇപ്പോഴും അത് ഫ്യൂച്ചറിലും ദേശ്ഭക്താണ്. ഗോഡ്സെ ആരാ, ഗാന്ധിജീന് സ്വന്ത മനുഷ്യൻ. അപ്പം എന്നേരം എന്താ നരേന്ദ്രമോദി പറഞ്ഞ, എനിക്ക് ഞാൻ മാപ്പ് കൊടുക്കൂല പ്രഗ്യ ഠാക്കൂർ. മാപ്പ് കൊടുക്കില്ല, നിങ്ങൾ എന്ത് നടപടി എടുത്തത്? പ്രഗ്യ ഇരിക്കുന്ന അതേ പാർലമെന്റിലല്ലേ ഈ നരേന്ദ്രമോദി ഇരിക്കുന്നത്, എന്തുകൊണ്ട് പ്രഗ്യ ഠാക്കൂറിനെ എക്സ്പെൽ ചെയ്തില്ല? ഇതാന്ന് ഞാൻ പറയുന്നത്, ഇങ്ങനെ കള്ളം പറയുന്ന ഒരു മനുഷ്യൻ, ഇങ്ങനെ ഡ്രാമ ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു മനുഷ്യൻ ഞങ്ങളെ രാജ്യത്തില്ല. അദ്ദേഹത്തിന് ഓസ്കർ ഇപ്പം സൺഡേ ഓസ്കർ അവാർഡ് ഉണ്ട്, കഷ്ടകാലത്തിന് അദ്ദേഹം ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനായ ഓസ്കർ കിട്ടിയായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു ടുക്കടേ ടുക്കടേ ഗാങ്. ഈ ടുക്കടേ ടുക്കടേ ഗാങ്ങിന് ഒരു ആർ ടി ഐ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ആർ ടി ഐ റിപ്ലൈയിൽ സർക്കാരിനെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ടുക്കടേ ടുക്കടേ ഗാങ് ഇല്ല എന്ന് ആർ ടി ഐ റിപ്ലൈ ആണ്. അപ്പൊ ഞങ്ങൾ ആർ ടി ഐ റിപ്ലൈ ആണ് വിശ്വസിക്കേണ്ടത്, വിച്ച് ഇസ് എ ഫാക്ട്. അല്ലെങ്കിൽ നരേന്ദ്രമോദി പാർലമെന്റിനുള്ളിൽ കള്ളം പറയുന്നുണ്ട്. നരേന്ദ്രമോദി എന്താ മുമ്പേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്റെ അമ്പലം പാർലമെന്റ് ആണ്, അദ്ദേഹം പറഞ്ഞത് അതിന്റെ അമ്പലം പാല. അപ്പൊ ഈ അമ്പലത്തിന്റെ ഉള്ളിലാണ് ഈ അദ്ദേഹം കള്ളം പറയുന്നത്. അപ്പൊ ടുക്കടേ ടുക്കടേ ഗാങ് ഇല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു കശ്മീരിനെ പറ്റിയിട്ട്, കശ്മീരിനെ പറ്റിയിട്ട് ആറ് മാസത്തിന്റെ ശേഷം അക്കോർഡിംഗ് ടു ആ ലോ എല്ലാ ഈ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനും റിലീസ് ചെയ്യണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ ആർട്ടിക്കൽ 370 മാറ്റിവെച്ചു, ശരി, പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഒമർ അബ്ദുല്ല, ഫാറൂഖ് അബ്ദുല്ല, മെഹബൂബ മുഫ്തി, ഇന്ത്യയുടെ ഒക്കെ നിന്ന നേതാവുകൾ, ഒന്ന് മൂന്നും ഫോമർ ചീഫ് മിനിസ്റ്റേഴ്സ്, മുഖ്യമന്ത്രി, ഒന്ന് ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു, രണ്ടാളും ക്യാബിനറ്റിലായിരുന്നു, ഫാറൂഖ് അബ്ദുല്ലയും ഒമർ അബ്ദുല്ലയും, നിങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ ഒക്കെ നിന്ന പൊളിറ്റീഷ്യൻ നേതാവുകളൊക്കെ നിങ്ങൾ അവരെ ഹൗസ് അറസ്റ്റ് ഇട്ടിട്ടില്ല? അപ്പൊ ഇപ്പം ആ തീവ്രവാദി, ആ മിലിറ്റന്റ്, ആ സെപ്പറേറ്റിസ്റ്റ്, ജിലാനി എല്ലാം പോയിട്ട് ആൾക്കാർ പറയും നോക്ക് നിങ്ങൾ ഇന്ത്യയുടെ ഒക്കെ നിന്നത്, പക്ഷെ നിങ്ങളിപ്പോ ഹൗസ് അറസ്റ്റിൽ ഇരിക്കുന്നത്, എന്ത് മെസ്സേജ് അവർ കൊടുക്കുന്നത്? ഈ ആറ് മാസം എത്ര ബിസിനസ്സസ് അവിടെ നഷ്ടപ്പെട്ടെന്നറിയോ? അവിടെ ടൂറിസം ഇല്ല, അവിടുത്തെ കാർപ്പറ്റ് ബിസിനസ് നിങ്ങൾക്കറിയാം, അവിടുത്തെ ഷോൾ അവർ ചെയ്യുന്ന പഷ്മീന ഷോൾസും എംബ്രോയിഡറി അതെല്ലാം നിർത്തിയിരിക്കുക. അവിടെ എങ്ങനെ ആൾക്കാർ നിൽക്കുന്നത്, എങ്ങനെ അവർക്ക് അവരെ സാമ്പത്തിക ശേഷി എന്താണ്, അതെല്ലാം അവര്
നിങ്ങളിപ്പോ ആർട്ടിക്കൽ 370 എടുത്തു എന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്തുകൊണ്ട് അവിടുത്തെ ബിസിനസ് നടക്കാൻ വിടാത്ത, എന്തുകൊണ്ട് ഇന്റർനെറ്റ് നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്തു? ഒരു ടൂറിസ്റ്റും അവിടെ പോകുന്നില്ല. ഇപ്പൊ അവിടെ മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ വരെ കുറെ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അവർക്ക് ഫോൺ മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല. ആദ്യം ഫോൺ വരെ ഉണ്ടായിട്ടില്ല. ശരി, ഡോക്ടർ ഷമ, പ്രധാനമന്ത്രി ചോദിക്കുന്നത് ഈ കാര്യങ്ങളിൽ ഇപ്പൊ NPRനെ കുറിച്ച്, നിങ്ങൾ നടത്തുന്ന പ്രതിപക്ഷം നടത്തുന്ന സമരം, രാജ്യം മുഴുവൻ നടത്തുന്ന സമരത്തെ കുറിച്ചൊക്കെ പറയും, ഇതൊക്കെ കോൺഗ്രസ് UPA ഒക്കെ ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോഴാണ് നിങ്ങൾ വാക്ക് മാറുന്നത്, ഈ പാകിസ്ഥാനിലെ മൈനോറിറ്റീസിനെ രക്ഷിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞതാണ് മുമ്പ്, അതിപ്പോ മാറുന്നു എന്നാണ്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയെ തകിടം മറിച്ചത് നിങ്ങളാണ് എന്നാണ്, രാജ്യത്തെ വിട്ടുമുറിച്ചത് നിങ്ങളുടെ നേതാവാണ് നെഹ്റുവാണ് എന്നൊക്കെയാണ്. അതിന് നിങ്ങൾ വേണ്ട രീതിയിൽ മറുപടി പറഞ്ഞോ? ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു ബനാന റിപ്പബ്ലിക്ക. ഞങ്ങളെ സമയത്ത് പാകിസ്ഥാൻ ആരുമല്ല. ഞങ്ങൾ പാകിസ്ഥാനിനെ അങ്ങനെ അവിടെ ഇട്ടിരിക്ക. ഇപ്പം പാകിസ്ഥാൻ എല്ലാമാണ്. ഞങ്ങൾ ഇവിടെ ആയിരുന്നു, പാകിസ്ഥാൻ ഇവിടെ ആയിരുന്നു. ഇപ്പൊ പാകിസ്ഥാൻ നമ്മൾ അതേ ഇതിൽ വന്നിരിക്കുക. അത്രക്കും ഇമ്പോർട്ടൻസ്. ഒരു സ്പീച്ച് ഉണ്ടെങ്കിൽ 10 കോൺഗ്രസ് ആയിരിക്കും, പ്രധാനമന്ത്രിക്ക് 8 പാകിസ്ഥാനായിരിക്കും. എങ്ങനെ നെഹ്റു ലിയാഖത്താനുള്ള ഇതില് ഇത് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്, ഈ ധർമ്മത്തിന്റെ മേലെ ഒരു ഇതും ഉണ്ടായിട്ടില്ല. ആരാ ഇതിന്റെ ഹിന്ദു മഹാസഭയിൽ ഇതിന്റെ പിന്നിൽ ഈ രാജ്യം രണ്ടാക്കുന്നത്? ഒന്നൊക്കെ മെയിൻ ആണ് ഹിന്ദു മഹാസഭ. ഇപ്പൊ കോൺഗ്രസിനകത്ത് ഒരു ഇതും ഇല്ല, മറ്റേത് ജിന്നയും. അപ്പൊ ഞങ്ങൾ ഇതിൽ ഒരു ഇതിലും ഇല്ല. രണ്ട് വിഭാഗമാക്കുന്നത് ഇന്ത്യ, നമുക്ക് ഇതിൽ ഒരു പങ്കും ഉണ്ടായിട്ടില്ല. അദ്ദേഹം കള്ളം പറയുന്ന പോലെ വേറെ ആരും പറഞ്ഞ NPR ഏത്, അവര് NPR, ഞങ്ങൾ NPR എത്ര വ്യത്യാസമുണ്ട്? ആധാർ കാർഡ്, വോട്ടർ ID, പല കാര്യങ്ങൾ അവര് ഇന്ന് പറയുന്നത്. പ്രധാനമന്ത്രി CA ഇവിടെ വന്ന ഒരു പ്രശ്നമില്ല. അദ്ദേഹത്തിന്റെ ഹോം മിനിസ്റ്റർ പാർലമെന്റിന്റെ അകത്ത് വേറെ എവിടെയല്ല അദ്ദേഹം പറയുന്ന ഈ അമ്പലത്തിന്റെ അകത്ത്. ലോക്സഭയിലും രാജ്യസഭയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആദ്യം CA വരും, എന്നിട്ട് നമ്മൾ NRC ആക്കും, എന്നിട്ട് ഘുസ്പേട്ടിയോ അന്ന് പറഞ്ഞ ഇല്ലീഗൽ ഇമിഗ്രൻസ് നമ്മൾ ഇവിടുന്ന് പുറത്താക്കും. അപ്പൊ ആരാ ഇത് NRC വന്നതിന്റെ ശേഷം ആർക്കും ഇവിടെ പൗരത്വം കിട്ടാത്തത്? വെറും മുസ്ലിംസിന് മാത്രം, മറ്റവർക്കെല്ലാം കിട്ടുമല്ലോ പൗരത്വം. അപ്പൊ അതാണ് ക്ലിയർ ആയിട്ട് ആരാ കളിക്കുന്നത് ഈ മതത്തിന്റെ മേലെ. ആരാ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഡൽഹി ഇലക്ഷനില് വികസനത്തിനെ പറ്റിയിട്ട് നരേന്ദ്രമോദി സംസാരിക്കാത്തത്? അദ്ദേഹത്തിന്റെ ജാവേദ് ഖറ എന്ന് പറയുന്നത് ഒരു മന്ത്രി, അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിലുള്ള ഒരു മന്ത്രി എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ ഒരു തീവ്രവാദിയാണ്. നിങ്ങൾ എവിടെയും കേട്ടിട്ടില്ലേ ഒരു CMനെ, ഒരു മുഖ്യമന്ത്രിയാ ആരെങ്കിലും തീവ്രവാദി എന്ന് വിളിക്കുവോ? അപ്പൊ ഞാൻ ചോദിക്കുന്ന, അഥവാ അദ്ദേഹം തീവ്രവാദിയെങ്കിൽ നിങ്ങളെല്ലാം 5 പോലീസ് അവിടെ ഹോം മിനിസ്റ്റർ ആരാ? നിങ്ങൾക്കല്ലേ പോലീസ് ഉണ്ടായത്? എന്നാൽ നിങ്ങൾ ഈ തീവ്രവാദിനെ അറസ്റ്റ് ചെയ്തതായിരിക്കും, എന്തിനാ അദ്ദേഹത്തിന് റിലീസ് ചെയ്ത് വെച്ചത്? അപ്പൊ ഇങ്ങനത്തെ ലോ ലെവൽ രാഷ്ട്രീയമാണ് അമിത്ഷാ മോദിയും ചെയ്യുന്നത്. അവർ എന്തും ചെയ്യും, ജയിക്കാൻ എത്ര കള്ളവും പറയും. വേറൊന്നും അദ്ദേഹം പറഞ്ഞതാണ് അബ്ദുൽ ഗഫാർ. അദ്ദേഹം അബ്ദുൽ ഗഫാർ ഖാന്റെ കാല് തൊട്ടു. അപ്പൊ അദ്ദേഹം പാകിസ്ഥാനിൽ പോയിട്ട് കാല് തൊട്ടത്, എനിക്ക് അതാ മനസ്സിലാത്തത്. 1947 ശേഷം അബ്ദുൽ ഗഫാർ ഖാൻ പാകിസ്ഥാനിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന അങ്ങനത്തെ ഹിന്ദുസ്ഥാനീസിനെ നമുക്കിഷ്ടം. അബ്ദുൽ ഗഫാർ ഖാൻ ഇതുവരെ ഒരു ഹിന്ദുസ്ഥാനി അല്ല, 1947 മുമ്പേ ആയിരുന്നു. അതിന്റെ ശേഷം അദ്ദേഹം ഒരു പാകിസ്ഥാനിയാ. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ കാല് പോയി തൊട്ട്, എന്താ പാകിസ്ഥാനിൽ പോയോ? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അതല്ലോ. എന്ത് വെട്ടിത്തര, എന്ത് കള്ളമാണ് ഈ മനുഷ്യന്! അതാണ് PR ശിവശങ്കർ സഹിക്കാൻ പറ്റാത്തത്. അതാണ് ഈ പറയുന്നതിനകത്ത് ഒരു ചരിത്ര ബോധം വേണ്ടേ, അല്ലെങ്കിൽ പറയുന്നതിനകത്ത് സത്യസന്ധത വേണ്ടേ? അതില്ല എന്നാണ് നേരത്തെ മധുരമായി ഡോക്ടർ സമ്പത്ത് പറഞ്ഞതും, അല്പ ഹാർഷായി ഡോക്ടർ ക്ഷമ പറഞ്ഞതും. നരേന്ദ്രമോദി കള്ളം പറയുന്നതിനെ യോജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കള്ളം പറയുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ലോകം മുഴുവൻ പോയി അബദ്ധങ്ങൾ പറ്റുന്നു എന്നുള്ളതാണ്. ആ കൂട്ടത്തിലാണ് നിങ്ങൾ ഗാന്ധിയെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്, മോദി പറയുന്നത് ഗാന്ധിയാണ് ജീവിതമെന്ന് പറയുന്നത്. പച്ചക്കള്ളമല്ലേ ഗോഡ്സേ? നിങ്ങൾ ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ കൂടെയുള്ളവർ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? പ്രഖ്യാ സിംഗ് താക്കൂർ ഇപ്പം അവിടെ MP ആയി ഇരിക്കുന്ന സ്ഥലത്തല്ലേ നിങ്ങളുടെ ആളുകൾ അവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ആണ് ചോദ്യം. ഉത്തരം എന്താണ്? ഞാൻ സമ്പത്ത് സാറിൻ്റെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും പറയാം. ശരിയാണ്, അദ്ദേഹം വളരെ മധുരമായി തന്നെയാണ് എനിക്ക് വിഷം നൽകിയത്. എനിക്കതിൽ സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഞാൻ AKG രാഷ്ട്രീയമായി എതിർക്കുന്നു, അദ്ദേഹത്തോട് എനിക്ക് പല കാര്യത്തിലും എതിർപ്പുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ ഞാൻ പോലും ചെയ്തിട്ടില്ല AKG രാഹുൽ ഗാന്ധിയെയും തുലനം ചെയ്യുക എന്നുള്ള വലിയ സാഹസികതയാണ് അദ്ദേഹം ചെയ്തത്. അത് അദ്ദേഹത്തിനോട് ചരിത്രം പുറക്കില്ല. CPM പുതുക്കുമെന്ന് എനിക്കറിയില്ല, ഏതായാലും ചരിത്രം പുതുക്കില്ല. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും കടുത്ത ആരാധകർ പോലും ഇത്രയേറെ കടന്ന പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ BJP ക്കാർക്ക് ഗാന്ധി ജീവിതമാണ് എന്ന് പറഞ്ഞതിനേക്കാൾ കടുപ്പമായോ അത്?
അല്ല അത് ലാല് നിശ്ചയിക്കൂ ഏതാണ് ശരിയെന്ന്. അല്ല അതിനാണ് മറുപടി വേണ്ടത്. അല്ല ഞാൻ വരാം, ഞാൻ മറുപടി ഒരു ഒരു മിനിറ്റ് ഇപ്പം ഏതായാലും ഞാൻ അങ്ങോട്ട് വരാം. രണ്ട്, എനിക്ക് ഞാൻ സമ്പത്ജിയുടെ തന്നെ അത് സമ്പത് സാറിൻ്റെ തന്നെ ഒരു ഒരു ആ ചരിത്രത്തിലേക്ക് തന്നെ കടക്കട്ടെ. അദ്ദേഹം നിരന്തരമായി പറഞ്ഞത് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ അത്രയുമുള്ള നിരന്തരമായ പാർലമെൻറ്റ് ഒരു ഒരു ചരിത്രമൊന്നും എനിക്കറിയില്ല, എനിക്ക് അവിടുത്തെ ഇൻഫർമേഷൻ അറിയില്ല, ഞാൻ അവിടുത്തെ മെമ്പറുമായിരുന്നില്ലല്ലോ. പക്ഷേ പാർലമെൻറ്റിലെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് അടൽജിയുടെ കാര്യത്തിലായാലും അതിലും മുൻപ് അടൽ ബിഹാരി വാജ്പേയിയെ യു എനിലേക്ക് വിട്ട ഇന്ദിരാഗാന്ധിയുടെയും അതിനു മുമ്പിലുള്ള സോറി ഇദ്ദേഹത്തിൻ്റെ നരസിംഹറാവുവിൻ്റെയും എല്ലാം ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചരിത്രത്തിലുണ്ട്. ഞാൻ അംഗീകരിക്കുന്നു അത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ ബന്ധങ്ങൾ എതിരാളികൾ പോലും പ്രൈം മിനിസ്റ്ററും ഓപ്പോസിഷൻ ലീഡറും തമ്മിൽ ഉണ്ടായിരുന്നു. അതൊരു നല്ല കാലം. നമുക്കറിയാമല്ലോ രാഷ്ട്രീയത്തിലായാലും യുദ്ധത്തിലായാലും ശ്രീരാമന് രാവണനെ കിട്ടിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ശ്രീകൃഷ്ണന് ശിശുപാലനെയും അല്ലെങ്കിൽ ദുര്യോധനെയുമാണ് കിട്ടിയത്. അത് ശ്രീകൃഷ്ണൻ്റെ കുഴപ്പമല്ല, ദുര്യോധനൻ്റെ കുഴപ്പമാണ്. ഇവിടെ ശ്രീകൃഷ്ണൻ ആരാണ് ദുര്യോധനൻ ആരാണെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്ക് തർക്കമൊന്നുമില്ല. ലാലിനും മനസ്സിലായിട്ടുണ്ട്, ലാൽ നിർബന്ധമായിട്ട് അങ്ങനെ പറയുന്നു. ഏതായാലും നരേന്ദ്രമോദിക്ക് കിട്ടിയത് ഒരു ദുര്യോധനയാണെന്ന് ഞാൻ ഇനി പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ ശരി, അത് തന്നെ ഇരിക്കട്ടെ. നമുക്കറിയാമല്ലോ രാഷ്ട്രീയ യുദ്ധത്തിൽ ഞാൻ വിട്ടെ, എ കെ ജി ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്തിനാണ്? നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ ശ്രീ രാഹുൽ ഗാന്ധി യു എസ് സി പോയപ്പോൾ ജയിലിൽ കിടന്നില്ല, രക്ഷപ്പെട്ടു. എങ്ങനെയാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഈ കൂടുതൽ പറയുന്നില്ല. ശിവശങ്കർ, ഈ നരേന്ദ്രമോദി ദുര്യോധനനെയാണ് എന്ന് അങ്ങ് പറയുമ്പോൾ നരേന്ദ്രമോദിയെ ശ്രീകൃഷ്ണനായി അങ്ങ് പറഞ്ഞു വരികയാണ്. പക്ഷെ ആ ശ്രീകൃഷ്ണന്റെ ഗുണമാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസംഗം ഒന്ന് നിർത്തിക്കിട്ടിയാൽ മതി എന്ന് ഡോക്ടർ സമ്പത്തിനെ പോലെയുള്ള ഒരു നല്ല സരസമായ കാര്യങ്ങൾ പറയുന്ന ആളുകൾക്ക് പോലും തോന്നിപ്പിച്ച പ്രസംഗം പറയുന്നവർ ഒരാളാണ് ശ്രീകൃഷ്ണൻ താങ്കൾക്ക്. അല്ല, സമ്പത്തിന് സമ്പത്ത് സാറിന് അദ്ദേഹത്തിന് അങ്ങനെ തോന്നും, കാരണം അദ്ദേഹം ഓപ്പോസിറ്റ് ലീഡറാണ്. ഹി ഹാസ് ടു സേ ദാറ്റ് നിർത്തണം എന്ന് തോന്നും, കാരണം അദ്ദേഹത്തിന് വിഷമം തോന്നും. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം ഇതുവരെ പ്രതിനിധിച്ച പ്രശ്നങ്ങളെ ശക്തമായി എതിർക്കുമ്പോൾ അത് തോന്നും, സ്വാഭാവികമാണ്. അത് AKG പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ സമ്പത്തി പ്രസംഗിക്കുമ്പോൾ എനിക്കും തോന്നും നിർത്തണം, അതൊരു തെറ്റൊന്നുമില്ല, അതങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ആ പറഞ്ഞ കാര്യത്തിന് ഇത് നിർത്തണമെന്ന് പറയാൻ തോന്നി, അതിനകത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് അറിയേണ്ടത്. ഈ പറയുന്ന നെഹ്റു ഇന്ത്യയെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി വെട്ടിമുറിച്ചു, പൗരത്വ പ്രതിഷേധങ്ങൾ നടത്തുന്നവരൊക്കെ തീവ്രവാദികൾ ആണ് അതിനകത്ത് നുഴഞ്ഞു കയറി എല്ലാവരും ആ രീതിയിലാണ് എന്ന് ഇവിടെ ആളുകൾ പറഞ്ഞു എന്ന് കള്ളം പറയുക, ഗാന്ധിയാണ് ജീവിതം എന്ന് പ്രധാനമന്ത്രി ഇത്തരമൊരു നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എവിടെയെന്ന് സത്യസന്ധമായി പറയേണ്ടിടത്ത് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ പ്രസംഗം ഒരു ശ്രീകൃഷ്ണൻ്റെ പ്രസംഗമായി കാണാൻ ഡോക്ടർ സമ്പത്തിനെ പോലുള്ളവർക്ക് ആകുന്നില്ല. അല്ല, സ്വാഭാവികമാവില്ല, അത് അതുകൊണ്ട് തെറ്റൊന്നുമില്ല, കാണേണ്ടവർ കാണട്ടെ. ഏതായാലും നരേന്ദ്രമോദിയെ ജനങ്ങൾ കൂടുതൽ അത്തരത്തിൽ കണ്ടു എന്നുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം പ്രധാനമന്ത്രിയായത്. ഞാൻ അതിലേക്ക് ഞാൻ വീണ്ടും വരാം. ഞാൻ സമ്പത്ജിയുടെ ബാക്കി വാദമുഖങ്ങൾ കുറേയെല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു ഒരു നിവർത്തികേടുകൊണ്ട് അത് അദ്ദേഹം പറയുന്നു, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ എനിക്ക് ശ്രീ ക്ഷമാമോദ് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് ചിരി വന്നു. കാരണം മഹാത്മാഗാന്ധിയെ ഇവർക്ക് വളരെയധികം സ്നേഹമുണ്ട്. കാരണം എന്തറിയാമോ, ദേ ട്രീറ്റ് ഗാന്ധി നെയിം ആസ് എൻ അസറ്റ്. അവർക്കിതൊരു ഒരു ആസ്തിയാണ്, അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് നെഹ്റു കുടുംബത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. സ്വന്തം കുടുംബത്തിൻ്റെ പേര് പോലും പറയാണ്ട് മോഷ്ടിക്കപ്പെട്ട ഒരു പേരിനെ തലയിൽ വെച്ച് നടക്കുന്ന ഒരു ഒരു തസ്കര വീരനെ ഞാനെങ്ങും കണ്ടിട്ടില്ല. സാധാരണ കള്ളന്മാർ മോഷ്ടിച്ച് കഴിഞ്ഞാൽ ബാഗിലിട്ട് ജീവനും കൊണ്ട് ഓടാറാ പതിവ്. ഇതാ മോഷ്ടിച്ച സാധനം എടുത്ത് തലയെ ചുമന്നുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ ഇതെൻ്റെ വലിയ ആഡംബരമാണ്, എൻ്റെ ജീവിതമാണ്, എൻ്റെ ലക്ഷ്യമാണെന്നൊക്കെ പറയുമ്പോൾ ചരിത്രത്തെക്കുറിച്ച് അറിയുന്നവർക്ക് അതിനെക്കുറിച്ചൊരു ഒരു ഒരു ചിരിക്കാൻ പറ്റുമെന്നല്ലാണ്ട് അതിലും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നെഹ്റു കുടുംബത്തിന് ഡെഫിനറ്റ്ലി മോർ ദാൻ ദാറ്റ്. ഈ ഗംഗാധർ നെഹ്റു, ഒന്ന് നെഹ്റു എന്ന ചരിത്രത്തിൽ വേറെ ആർക്കും പേരില്ല. ഗംഗാധർ നെഹ്റു അങ്ങനെ കോട്ടുവാളായി, അന്ന് മുസ്ലിം ഭരണകാര്യത്തിൽ ഒരു ഹിന്ദു നേതാവിനെയും മജിസ്ട്രേറ്റ് ആക്കിയിട്ടില്ല, ഒരാളെയും വെച്ചിട്ടില്ല. ഒരു മിനിറ്റ്, നിരന്തരം എന്തിനാ എന്റെ കാര്യത്തിൽ മാത്രം ഇടണം? ഒരു മിനിറ്റ് വെയിറ്റ്. ചോദ്യം ഇതാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? നെഹ്റുവിന്റെ പേരിനെ സംബന്ധിച്ച് ഇത് പേരല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം, ഇത് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചല്ലേ. അല്ല, ഞാനതാ പറയുന്നത്, ചരിത്രം പറയുമ്പോഴും എൻ്റെ നരേന്ദ്രമോദിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ നിങ്ങൾ നിർവികാരതയോടെ കേട്ടിരുന്നല്ലോ. ക്ഷമ പറഞ്ഞപ്പോൾ എൻ്റെ കാര്യം പറയുമ്പോൾ എന്ത് ഇത്ര നിവൃത്തികേട്? കേൾക്കൂ, കേൾക്കണം, ജനങ്ങൾ കേൾക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഗാന്ധിയുടെ പേര് വരെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ചരിത്രമുള്ള ആളുകൾ ഗാന്ധി സ്നേഹം പറയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും. ഗാന്ധിജിയെ കൊന്ന ചരിത്രമുള്ള ആളുകളുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ ജഡ്ജിയാക്കുകയും അദ്ദേഹത്തെ വീണ്ടും MP ആക്കുകയും ചെയ്ത ചരിത്രം ആരാണെന്ന് ജനങ്ങൾ നിശ്ചയിക്കട്ടെ. ജനങ്ങൾ കൃത്യമായി ചരിത്രം പഠിക്കട്ടെ. എനിക്കതിനകത്തൊരു ഭയവുമില്ല. പിന്നെ എനിക്ക് അവസാനമായി ചിരി സഹിക്കാൻ വരുന്നത്, ഷീലാ ദീക്ഷിതിനെ അറസ്റ്റ് ചെയ്യുമെന്ന് അധികാരത്തിൽ വരുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ
പിന്താങ്ങേണ്ടി വന്ന ഗതികേട് എന്തുകൊണ്ട് ശ്രീ ഷമാ മുഹമ്മദിന് ഉണ്ടായി എന്നുള്ളത് കൂടി ചരിത്രം പഠിക്കണം. അപ്പോൾ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്തിരിഞ്ഞ് ഈ എ പി എ കേജരിവാളിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും മൊത്തം ഉദാഹരണം ബി ജെ പിയും ഇക്കാര്യം അധികാരത്തിൽ വരാൻ കാശ്മീരിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് അവസരവാദം സമ്മതിച്ചോ? ഇത് അവസരവാദം സമ്മതിച്ചോ? എനിക്ക് അത് സമ്മതിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, അത് ക്ഷമ മറുപടി പറയട്ടെ. പക്ഷെ ബി ജെ പി അപ്പൊ അവിടെ സി പി എമ്മും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബി ജെ പി ഇറക്കണമെന്ന് ലാലു പറഞ്ഞാൽ മതി, എനിക്ക് അത്ര മതി. അല്ല, കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ളവർ ബി ജെ പി എതിർക്കാൻ വേണ്ടി ചേരുന്നുണ്ടല്ലോ, സന്തോഷം. ഡൽഹിയിലപ്പോ ഒരു ഒരു നോക്കുത്തിയായിട്ട് ആം ആദ്മി പാർട്ടി അല്ല സി പി എമ്മിന് സ്ഥാനത്തെ എത്തില്ല. ആം ആദ്മി പാർട്ടിക്കെതിരെ കോൺഗ്രസ് നിർത്തിയ സ്ഥാനാർത്ഥികൾ വെറും ട്രോജൻ കുതിരകളാണ് എന്ന് നിങ്ങളെങ്കിലും അംഗീകരിച്ചാൽ മതി. ക്ഷമ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും കാര്യങ്ങൾ നടക്കട്ടെ, നമുക്ക് കാണാം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ. അപ്പോ ഒറ്റ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ പറ്റും, മറുപടി തരാം ഡോക്ടർ ക്ഷമ. പക്ഷെ അതിന് മുമ്പ് ശ്രീ ശിവശങ്കർ എന്റെ ഒരൊറ്റ ചോദ്യത്തിനും അങ്ങ് ഉത്തരവും പറഞ്ഞില്ല. ഇവരാരും പറഞ്ഞതിനോട് പേര് എന്ന കയ്യിലാണ് അങ്ങ് ഇപ്പൊ നിന്നത്. എനിക്ക് ഒറ്റ ചോദ്യത്തിന് ഉത്തരം തന്നാൽ മതി. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ കാര്യങ്ങളിൽ ഈ കോൺഗ്രസ് മുമ്പ് ചെയ്തത് എൻ പി ആർ അന്നുണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നതല്ലാതെ ഇപ്പൊ ഈ കാര്യത്തിൽ പ്രതിഷേധിക്കുന്ന ആളുകൾക്കൊരു വേദനയുണ്ട് എന്നത് ഈ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രിക്ക് അവരെ ഒന്ന് കണ്ടു എന്ന് നടിക്കാനെങ്കിലും സാധിച്ചോ? അത് പറ്റിയിട്ടില്ലല്ലോ. അല്ല, ഞാൻ രണ്ട് കാര്യങ്ങൾ അതിന്റെ പ്രശ്നത്തിലുണ്ട്. ഒന്ന്, പ്രതിഷേധക്കാരെല്ലാം തീവ്രവാദികളാണ് എന്ന് ഒരു ബി ജെ പി നേതാവും പറഞ്ഞിട്ടില്ല. രണ്ട്, പ്രതിഷേധിക്കാനുള്ള അവസരമുണ്ട്, ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ അവസരമുണ്ട്. പക്ഷേ ഞങ്ങൾ നിരന്തരമായി പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ആസ്തികളെ തകർത്തുകൊണ്ട് ബസ്സും ലോറിയും കത്തിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ സ്വത്ത് കത്തിച്ചുകൊണ്ട് ആവരുത് എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ ഇതിൽ തീവ്രവാദ പ്രവർത്തനമുണ്ട് എന്ന് പറയുന്നത് ബി ജെ പി നേതാക്കൾ മാത്രമല്ലല്ലോ. ഞാൻ വീണ്ടും പറയുന്നില്ല, മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞാൽ താങ്കൾക്കെന്തോ ദേഷ്യമുള്ളതുപോലെയാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുമ്പോൾ ബി ജെ പിയും ഞങ്ങൾ ജനജാഗ്രത സദസ്സുമായി ജനങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ ആരാ അസഹിഷ്ണുത കാണിക്കുന്നത്? ഇവിടെ കടകളടച്ച അസഹിഷ്ണുത കാണിക്കുന്നത്? ഇവിടെ ഞങ്ങൾക്കെതിരെ അക്രമം നടത്തിയ ആരാ പ്രതിഷേധം കാണിക്കുന്നത്? താങ്കളുടെ ഇവിടുത്തെ സി പി എമ്മിൻ്റെ പോലീസ് തന്നെ പറയുന്നുണ്ടല്ലോ കടകളടക്കരുത്, ജനങ്ങളുടെ സംവാദം നടക്കണം. അപ്പോൾ അസഹിഷ്ണുത കാണിക്കുന്നത്, ഇവിടെ ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നത്, മുഖ്യമന്ത്രി തന്നെ പറയുന്നു ഇവിടെ കേരളത്തിലെങ്കിലും ആക്രമണം ഉണ്ടെന്ന്. ഇത് തന്നെ ചെറിയ ലെവലിലെങ്കിലും ഡൽഹിയിലും കാശ്മീരിലും എല്ലാം നടക്കുന്നു എന്ന്. ഡൽഹിയിൽ ആക്രമണം നടത്തുന്നത് ആരാണ് സാർ? ഡൽഹിയിൽ ആരാണ്? ഡൽഹിയിൽ ഇപ്പോൾ ഷഹൻബാഗിൽ നടക്കുന്ന കാര്യങ്ങൾ സമാധാന സമരമാണ്, പക്ഷേ അവിടെ ആക്രമണം നടത്തുന്നത് സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ലഡീഡ ഷഹ്ലുണ്ട് അല്ലെങ്കിൽ ഷർജീം ഇമാമിൻ്റെ പ്രസംഗങ്ങൾ ഏതെങ്കിലും 5 മിനിറ്റ് ഇതിനകത്ത് ലൈവ് ഇട്ട് കാണിക്കാൻ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എത്ര തീവ്രവാദപരമായിരുന്നു ഷമ മുഹമ്മദിനെ സപ്പോർട്ട് ചെയ്യോ, ശ്രീ സമ്പത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യോ, ലാലു സപ്പോർട്ട് ചെയ്യോ നിങ്ങൾ കേൾപ്പിച്ചോളൂ. ഞങ്ങൾക്ക് എതിർക്കാവുന്നതിന് ഞങ്ങൾ കൃത്യമായിട്ട് എതിർത്തിട്ടുണ്ട്. പക്ഷേ ഇതിലും ഒരു പാർട്ടീഷ്യൻ, ഇതിലും ഒരു വിഭാഗത്തെ മാത്രം ഇങ്ങനെ പുറംതിരിഞ്ഞാക്രമിക്കുന്ന ഒറ്റതിരിഞ്ഞാക്രമിക്കുന്ന നയമാണ് നിങ്ങളെ ഇത്തരത്തിൽ ഈ കോഴിക്കോടേക്കുള്ള അല്ലെങ്കിൽ പന്തീരങ്കാവ് കേസ് പോലുള്ള പ്രശ്നത്തിൽ കൊണ്ടപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് മോദി പറഞ്ഞ പ്രധാനപ്പെട്ട വേറൊരു വാചകം തുടങ്ങിയത് അങ്ങനെയാണ് ഡോക്ടർ സമ്പത്ത്. പ്രതിപക്ഷത്തിന്റെ തൊഴിലില്ലായ്മ മാത്രം ഞാൻ പരിഹരിക്കില്ല എന്നാണ്, ബാക്കിയുള്ളവരുടെ തൊഴിലൊക്കെ അദ്ദേഹം പരിഹരിച്ചു എന്ന് അതിനർത്ഥമുണ്ടല്ലോ, എങ്ങനെ കാണണം? അല്ല, അദ്ദേഹം പറഞ്ഞ ഭാഷയിലൊന്നും ഞാൻ എന്തെങ്കിലും പറയാൻ ആളൊന്നും അല്ല. കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടേതായിട്ടുള്ള എല്ലാ ആ ഒരു ക്രെഡിബിലിറ്റിയും അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ബഹുമാന്യതയും എല്ലാം സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും സ്വന്തം വ്യക്തിജീവിതത്തിലുമെല്ലാം പുലർത്തും എന്ന് തന്നെ വിശ്വസിക്കാനേ കഴിയുള്ളൂ. ഞാനിപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഇപ്പോൾ എൻ്റെ ചങ്ങാതി ഇപ്പോൾ ശിവശങ്കർ ഇവിടെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ വാക്കുകളായി കൊണ്ടുവന്ന് വയ്ക്കാനായി ശ്രമിച്ചാൽ ഇപ്പം ഞാൻ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ എൻ്റെ പദപ്രയോഗങ്ങളായി എൻ്റെ വാചകങ്ങളായി, ഇതാണ് സാധാരണ നമ്മുടെ ബി ജെ പിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇന്ന് ലോക്സഭയിൽ സംഭവിച്ചതും ഇത് തന്നെയാണ്. ഇവിടെ വാസ്തവത്തിൽ ഇപ്പോൾ ബി ജെ പിയുമായി പല കാര്യങ്ങളിലും സി പി ഐ എമ്മിന് അഭിപ്രായ വ്യത്യാസമുണ്ട്, കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്, പല പാർട്ടികളും ഒരുമിച്ച് മുന്നണിയിൽ നിൽക്കുന്നവർ തമ്മിൽ തന്നെ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ശിവസേനയും ബി ജെ പിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം. ഇവിടെ നോട്ട് നിരോധനം ഉണ്ടായ കാലത്ത് ഇവിടെ റിസർവ് ബാങ്കിൻ്റെ മുന്നിൽ അത്തരത്തിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹ പിണറായി വിജയൻ തന്നെ ഇവിടെ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുമ്പോൾ അന്ന് കേന്ദ്രത്തിൽ ബി ജെ പിയുടെ മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള വ്യത്യാസമുണ്ട്.
പല പാർട്ടികളും ഒരുമിച്ച് മുന്നണിയിൽ നിൽക്കുന്നവർ തമ്മിൽ തന്നെ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ശിവസേനയും ബി ജെ പിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം. ഇവിടെ നോട്ട് നിരോധനം ഉണ്ടായ കാലത്ത് ഇവിടെ റിസർവ് ബാങ്കിൻ്റെ മുന്നിൽ അത്തരത്തിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇവിടെ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുമ്പോൾ അന്ന് കേന്ദ്രത്തിൽ ബി ജെ പിയുടെ മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള അവരുടെ ആ നേതാക്കളെല്ലാം ഉള്ളപ്പോൾ ശിവസേന കേരളത്തിൽ ഈ അഭിവാദ്യ പ്രകടനത്തിനാണ് അവർ വന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. അവിടെ സഭയിൽ തന്നെ മുമ്പ് ഈ പല നിർണായകമായ പല നിമിഷങ്ങളിലും വാസ്തവത്തിൽ ശിവസേനയുടെ മന്ത്രിമാർ അവിടെ നിന്ന് അവർ അപ്രത്യക്ഷരാകുകയും അവരുടെ പാർലമെൻറ്റ് അംഗങ്ങൾ ഒപ്പിടാതെ പോവുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടുത്ത നിലപാട് ശരി, കേരളം എടുത്ത നിലപാട് ശരി, സംയുക്തമായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അത്തരത്തിൽ പോകണമെന്ന്. അതിൽ സി പി എം ഒരു നിലപാടെടുത്തു. സി പി എം എടുത്തൊരു നിലപാട് എസ് ഡി പി ഐയും ജമായത്തെ ഇസ്ലാമിയും ആയി അത്തരത്തിൽ വേദി പങ്കിടുന്ന അത്തരത്തിൽ സംയുക്തമായൊരു പ്രക്ഷോഭത്തിനില്ല. അങ്ങനെ പറയാൻ സി പി എം ആർജവം കാട്ടുകയും ചെയ്തു. ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി യുമായി ചേർന്നുകൊണ്ടൊരു സമരമില്ല. എന്നാൽ മറ്റു വിധത്തിലുള്ള എല്ലാവരുമായി അത്തരത്തിൽ ഒരുമിച്ച് ചേർന്ന്, അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം അങ്ങനെ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുമ്പിൽ അത്തരത്തിലൊരു സത്യാഗ്രഹ സമരവുമായി വന്നത്. കേരള നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയത് ഇത്തരം കാര്യം. അത് വരുമ്പോൾ എന്താ പറയുക, നിങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ജനങ്ങളും പാകിസ്ഥാനിലെ ജനങ്ങളും ഒന്നും ഈ ശത്രുത ആഗ്രഹിക്കുന്നില്ല. ഈ ശത്രുത ആഗ്രഹിക്കുന്ന ഈ രണ്ട് രാഷ്ട്രങ്ങളുടെയും തലപ്പത്ത് ഇങ്ങനെ അധികാരത്തിൽ ഇരിക്കുന്ന ചില ഗവൺമെൻറ്റുകളുടെ തലപ്പത്തുള്ളവർ മാത്രമാണ്. അവരെ സംബന്ധിച്ച് യുദ്ധവും യുദ്ധോത്സുകതയും കച്ചവടമാണ്. അത് യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രചരണം നടത്തുകയും യുദ്ധം വെറി പടർത്തുകയും അതൊരു വ്യവസായമായി കൊണ്ടുപിടിച്ച് നടത്തുകയും ചെയ്യുന്ന ആളുകളാണ്. അല്ലാതെ ആരെങ്കിലും പ്രതിപക്ഷം ഒരു വിമർശനം, ഒരു വിമതസ്വരം, എതിർപ്പ് ഉന്നയിച്ചാൽ നിങ്ങൾ അപ്പുറത്തേക്ക് പോയിക്കോളൂ, നിങ്ങൾ അവിടെ പാകിസ്ഥാൻ്റെ ഭാഷയാണ് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് ഒട്ടും ശരിയല്ല. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. തൊട്ടപ്പുറത്തെ വീട്ടിലെ ആർക്കെങ്കിലും ഭ്രാന്ത് പിടിച്ചാൽ നമ്മുടെ വീട്ടിലെ മൂന്ന് പേർക്ക് ഭ്രാന്തുണ്ടാക്കലല്ല നമ്മുടെ പണി എന്ന് പറയുന്നത്. അപ്പുറത്തൊരു രാഷ്ട്രം ജനാധിപത്യ രാഷ്ട്രമല്ല എങ്കിൽ ഈ രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ മാതൃകയായി കാണിക്കലാണ് നാം ചെയ്യേണ്ടത്. മറ്റേതെങ്കിലും രാഷ്ട്രത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് ഭംഗമുണ്ടായാൽ നമ്മുടെ മതനിരപേക്ഷതയ്ക്ക് ഭംഗമുണ്ടാക്കലല്ല ചെയ്യേണ്ടത്. ഇവിടെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇപ്പോൾ ട്രംപിനെയാണ് പഠിക്കുന്നതെങ്കിൽ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാന്യതയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളും കഴിഞ്ഞ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെല്ലാം നടത്തുന്നതാണ് ബി ജെ പി. നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നോക്കൂ, സമൂഹ മാധ്യമങ്ങളിൽ പലതിലും ഒളിഞ്ഞിരുന്ന് ആക്രമണം നടത്തുന്ന ഈ മെഴ്സിനറി എന്ന് പറയുന്നത് കൂലിപ്പടയാളികളെ എടുത്തുകൊണ്ട് പലയിടങ്ങളിൽ നിന്ന് സി പി എമ്മുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ പല പേരുകളിൽ ആ യഥാർത്ഥത്തിലുള്ള പേരുകളെ അല്ല ഒളിഞ്ഞിരുന്ന് ആക്രമിച്ച് ഏറ്റവും കൂടുതൽ സഭ്യമായ ഭാഷയിൽ ഞാൻ പറയുകയാണ് പിതാവിനെയും മാതാവിനെയും വരെ അപമാനിക്കുന്ന നിലയിലേക്ക് അശ്ലീല പ്രയോഗങ്ങൾ നടത്തി വയ്ക്കുന്ന ഒരു സ്ഥിതിയിലാണ്. ഇത് ചെയ്യുന്ന ആളുകൾ അവരുടെ കുട്ടികൾ ഇതെങ്ങാനും പരിശോധിച്ചാലുള്ള ഒരു അവസ്ഥ എന്തെന്നുള്ളത് കൂടി ആലോചിക്കണം. ഇതിനെല്ലാം പെയ്ഡ് എംപ്ലോയെ വെച്ചിരിക്കുന്നത് പോലെ തന്നെ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നുണപ്രചരണം നടത്തുക, ആ നുണപ്രചരണം ഏറ്റെടുത്ത് ഇങ്ങനെ ഒരു നുണ 1000 വട്ടം അത് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നാൽ അതെല്ലാവരും അംഗീകരിച്ചുകൊള്ളും എന്നുള്ള നിലയിലേക്ക്, അങ്ങനെ ഒരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കരുത്. അത് ഇന്ത്യക്ക് ഒരു കാരണവശാലും നല്ലതല്ല. ആർട്ടിക്കൽ 370 പറ്റിയൊക്കെ ഇവിടെ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിമാരടക്കം ഇപ്പോൾ അത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരുടേതായ കുറ്റവിചാരണ പോലും നടക്കാതെ കരുതൽ തടങ്കൽ, ആ കരുതൽ തടങ്കലുമായി മുന്നോട്ട് പോവുക. ഇപ്പോൾ ഈ ആർട്ടിക്കൽ 370 കഴിഞ്ഞു. ക്ഷമ പറഞ്ഞൊരു കാര്യം വാസ്തവമാണ്, ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് തൊഴിലില്ല, കൂലിയില്ല, വേതനമില്ല, ജീവിക്കാൻ കഴിയില്ല. അവിടുത്തെ വ്യാപാരികളും വ്യവസായികളും കടപൂട്ടി. ചെറിയ കച്ചവടക്കാരായിട്ടുള്ളവർക്കൊന്നും ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. അവിടെ ആപ്പിൾ കർഷകരടക്കം അവർക്ക് മാത്രം നേരിട്ടത് ഏതാണ്ട് 19,000 കോടി രൂപയുടെ നഷ്ടമാണ് ആപ്പിൾ കച്ചവടക്കാർക്ക്, കൃഷിക്കാർക്ക് മാത്രം. അതിനെക്കുറിച്ചൊന്നും പറയാൻ പ്രധാനമന്ത്രിക്കില്ല. സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ കാര്യങ്ങളൊന്നും, ഇവർ അനുഭവിക്കുന്ന സാമ്പത്തിക ദുരിതമൊന്നും പ്രധാനമന്ത്രി ടച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഡോക്ടർ ഷമ, ഇപ്പോൾ പ്രധാനമന്ത്രിയെ കള്ളനെന്നും നാടകം കളിക്കുന്നു എന്നുമൊക്കെ നിങ്ങളെപ്പോലുള്ളവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തിരിച്ചെന്താണ് മറുപടി എന്ന് കേട്ടല്ലോ. ശ്രീകൃഷ്ണന് ദുര്യോധനാണ് അപ്പുറത്തുള്ളത്, രാഹുൽ ഗാന്ധി ദുര്യോധനാണ്, സ്വന്തം പേര് പോലും മോഷ്ടിച്ച് തലയിൽ ചുമന്ന് നടക്കുന്ന ദുര്യോധനൻ. അവിടെ അദ്ദേഹം ഈ ബി ജെ പി വക്താവിന് ശരിയല്ലേ, എനിക്ക് അത്ഭുതം ശരിയല്ല, അത്ഭുതം. ഇദ്ദേഹം ഈ പേരെന്ന് പറയുന്നത് ഫിറോസ് ഗാന്ധിയുടെ പേരാണ്. ഇവിടെ പേരിന്റെ മേലെ അല്ല, നിങ്ങള് രണ്ട് ഒന്ന് മുൻ മന്ത്രിയായിരുന്നു അനന്ത് കുമാർ ഹെഗ്ഡെ, പ്രഗ്യ ഠാക്കൂർ ഇപ്പം മെമ്പർ ഓഫ് പാർലമെന്റ്. രണ്ടാളും ഗാന്ധിജിയുടെ ഇൻസൾട്ട് ചെയ്തു. ഇതിലും വലിയ ആനന്ദ് കുമാർ ഹെഗ്ഡെ പറഞ്ഞതിനെ കാട്ടി വലിയ ഇൻസൾട്ട് എന്താ? ഗാന്ധിജിയുടെ സ്വാധീന സമരം ഒരു ഡ്രാമയാണ്, അങ്ങനെ നടന്നിട്ടില്ല, അദ്ദേഹം വെറുതെ ഡ്രാമ കളിക്കുന്നു. അതിലും വലിയൊരു ഇൻസൾട്ട് എന്താ? ഗാന്ധിജി എന്ന് പറയുന്നത്, ബാപ്പു എന്ന് പറയുന്ന മനുഷ്യൻ ഞങ്ങൾക്ക് മാത്രമല്ല ലോകത്ത് ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം.
ആൾക്കാർ ആദരിക്കുന്ന ഒരു മനുഷ്യനാ, അദ്ദേഹത്തിനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാം. നിങ്ങളെ സ്വന്തം എന്ത് നടപടി ആ പ്രധാനമന്ത്രി എടുത്തത്? ആ പ്രജ്ഞ ഠാക്കൂറെ മാപ്പ് ചെയ്യില്ല, എന്നിട്ട് അമിത്ഷാ പറഞ്ഞു ഞങ്ങളെ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് ഇത് അന്വേഷിക്കാൻ. അതിന്റെ ശേഷം ശിവശങ്കറിനോട് ഞാൻ ലൈവ് ടിവിയിലാ ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് നടപടി ആ പ്രജ്ഞ ഠാക്കൂറിന്റെ മേലെ? നിങ്ങൾക്ക് അതിന് മറുപടി ഉണ്ടോ? നിങ്ങൾക്ക് മറുപടി എന്താ നടപടി എടുത്ത്? വിഷമമില്ലെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ ഇടപെട്ടോട്ടെ മാഡം, ഞാനൊന്ന് തീർക്കട്ടെ എന്റെ പോയിന്റ്. എന്നിട്ട് നിങ്ങൾ അതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ജനങ്ങൾക്കത് മനസ്സിലാവാനാണ്. ഒരു ഒരൊറ്റ കാര്യം മാത്രം, ഈ ഞാനത് വിട്ടുകളയാന്ന് വെച്ചതാണ്, ഹെഗ്ഡെയുടെ, ആനന്ദകുമാർ ഹെഗ്ഡെയുടെ പ്രസംഗത്തിൻ്റെ യഥാർത്ഥ കന്നഡ ക്ലിയറൻസ്, ഐ മീൻ ന്യൂസ് പേപ്പർ ഒന്ന് വായിച്ചു നോക്കണം. അതിൻ്റെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കാം. എന്താണ് അതിൽ പറഞ്ഞത്? യു ആർ എ ഡിഫറെൻറ്റ് വേർഷൻ, മേ ബി ഐ ഡോ വിച്ച് ലാംഗ്വേജ്, മേ ബി വിത് കേരളത്തിൽ അല്ലാത്ത കാരണമായിരിക്കാം. പക്ഷേ ബി ജെ പി ഉൾപ്പെടെയുള്ളവർക്കുണ്ട് മറ്റു ഭാഷകളിലേക്ക് അത് പകർത്തി കാര്യങ്ങൾ ശരിയായി വിശദീകരിക്കും. മാധ്യമത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ രണ്ടാമത്തെ എം പിയുടെ കാര്യം ഞാൻ അംഗീകരിക്കുന്നു കേട്ടോ, അതിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ദയവായി തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തുക, ഇറ്റ്സ് അപ് ടു യു. ബിജെപിയുടെ നേതാവുകൾ തന്നെ ഇന്നലെ അവരെന്നെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ സെൻട്രൽ ലീഡേഴ്സ് ഞാൻ ടിവിയിൽ കണ്ടതായിരുന്നു, ഇന്നലെ ക്ലിയർലി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിനെ കുറിച്ച് പോലും അങ്ങനെ പറഞ്ഞത് തെറ്റാണ്, ഗാന്ധിജിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല, കോൺഗ്രസിനെ കുറിച്ച് പോലും അത്തരം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറഞ്ഞതിൽ തെറ്റുണ്ട് എന്നാണ് പറഞ്ഞത്. ശരി, ഞാൻ പിൻവലിയുന്നു. പ്രധാനമന്ത്രി അവിടെ പാർലമെന്റിന്റെ കള്ളം പറയുമെങ്കിൽ, അമിത്ഷാ അന്ന് പറഞ്ഞു ഹൗസ് അറസ്റ്റിലല്ല ഫാറൂഖ് അബ്ദുള്ള, പാർലമെന്റ് ഉള്ളിൽ നിന്നാ പറഞ്ഞത്, എന്നിട്ട് ഹൗസ് അറസ്റ്റിലായിരുന്നല്ല ഫാറൂഖ് അബ്ദുള്ള. അപ്പൊ ഇങ്ങനത്തെ കള്ളം പറയുന്ന ആൾക്കാരെ മിനിസ്റ്റർ അല്ലേ ആനന്ദ് കുമാർ? അപ്പൊ നിങ്ങൾ ഇന്നും ഈ ലൈവ് ടിവിയിലെ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എത്രയും കള്ളം പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ വിഡ്ഢികളല്ലാന്ന്, വിഡ്ഢികളല്ലാന്ന് നിങ്ങൾ ആലോചിക്കുന്ന. അവർ വിഡ്ഢികളെങ്കിൽ അത് തെറ്റാണ്, അവർ വിഡ്ഢികളല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു മറ്റേ ഷർജീൽ ഇമാമിനെ പറ്റിയിട്ട്, അത് ഞാനും പറയുന്നു അദ്ദേഹം പറയാൻ പാടില്ല, അത് തെറ്റായിരുന്നു. പക്ഷെ അതേ ഇതിൽ നിങ്ങൾ പറയൂ, അനുരാഗ് ഠാക്കൂറും പർവേഷ് സിംഗും എന്താ പറഞ്ഞത്? അനുരാഗ് ഠാക്കൂർ പറഞ്ഞു ദേശ് കെ ഗദ്ദാറോ കോ ഗോലി മാറോ, അത് ഇൻസൈറ്റിംഗ് വയലൻസ് ആണ്, അതിന് ക്ലിയർ ബൈ ഇറ്റ് ഇസ് ഇൻസൈറ്റ്മെന്റ് വയലൻസ്. പർവേഷ് വർമ്മ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാല്, ഈ ഷാഹീൻ ബാഗിലുള്ള ആൾക്കാർ നിങ്ങളെ വീട്ടിൽ വരും, നിങ്ങളെ സ്ത്രീകളെ റേപ്പ് ചെയ്യും, നിങ്ങളെ കുട്ടികളെ കൊല്ലും, നിങ്ങൾ വേ മോദിക്ക് വോട്ട് കൊടുക്കും. അത് ശരിയാണോ? അതെന്താ പറയാൻ? അത് ശരിയാ, ഷർജീൽ ഇമാം പറയുന്ന ഞങ്ങൾ പറയുന്നു പറയാൻ പാടില്ല, അദ്ദേഹം ജയിലിലെങ്കിൽ ജയിലിൽ നിന്നിട്ടുണ്ട്. പക്ഷെ അതേ ഇതില് ഈ പർവേഷ് വർമ്മ പറഞ്ഞത് തെറ്റായിരുന്നില്ല. എന്നിട്ട് പ്രസിഡന്റിന്റെ വോട്ട് ഓഫ് താങ്ക്സ് ആരായിരുന്നു തുടങ്ങിയത്? ആരായിരുന്നു തുടങ്ങിയത് പാർലമെന്റ്? ഈ മെമ്പർ ഓഫ് പാർലമെന്റ്. അതിന്റെ അർത്ഥം മോദി അമിത്ഷാ ഇത് അംഗീകരിക്കുന്ന, മോദി അമിത്ഷാക്ക് ഇത് വേണം, അദ്ദേഹം അങ്ങനെ സംസാരിക്കണം, അതല്ലേ ഇതിന്റെ അർത്ഥം? അപ്പൊ ഞാൻ വേറൊരു കാര്യം, നിങ്ങൾക്കറിയാം ഇപ്പൊ ഒരു കൊച്ചുകുട്ടിന്റെ അമ്മ ഉമ്മ അവിടെ കർണാടകയിൽ ജയിലില്ല, എന്തുകൊണ്ട്? സെഡിഷൻ ചാർജസ്. അവരൊരു പ്ലേ, ഒരു ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഡ്രാമയില് ഈ പൗരത്തിന്റെ എതിരായിട്ട് ഒരു ഡ്രാമ ചെയ്തു. അതിന് അവിടുത്തെ ഒരു ടീച്ചറും ഹെഡ്മിസ്ട്രസ്സും അവര് സെഡിഷൻ ചാർജസിൽ ജയിലിലിട്ട്. ആ ടീച്ചർ ഒരു വിധവയാ, ആ വിധവയുടെ കൊച്ചിന് ആരുമില്ല. ആ സെയിം പ്ലേറ്റിന്റെ കുറെ കൊച്ചുകള് 4 മണിക്കൂർ അവർ കർണാടകയുടെ സർക്കാർ ക്വസ്റ്റ്യൻ ചെയ്തത്. കർണാടക ആരാ സർക്കാർ? ബി ജെ പി. എന്നിട്ട് അതേപോലെ 1 മാസം മുമ്പേ ബാബ്റി മസ്ജിദ് പൊളിക്കുന്ന ഒരു ഒരു ഡ്രാമ ചെയ്തിട്ടുണ്ട്, അതിനെന്തുകൊണ്ട് നിങ്ങൾ സെഡിഷൻ ചാർജസ് ചെയ്തിട്ടില്ല? അത് തെറ്റല്ലേ? അതും ഇൻസൈറ്റ്മെന്റ് വയലൻസ് അല്ലേ? ആ ബാബ്റി മസ്ജിദ് എങ്ങനെയാ പൊട്ടിക്കണം? നിങ്ങൾ പൊട്ടിക്കണം, ഇത് ഇങ്ങനെയാ പൊട്ടിക്കണ്ടേ? എന്തുകൊണ്ട് അതിന് പരിഹരിച്ചു എന്നാണ് മോദി പറയുന്നത്? ഡോക്ടർ ശർമ്മ, എനിക്ക് ഇടവേളയിലേക്ക് പോകുന്നതിന് ഡോക്ടർ ശർമ്മ, മോദി എന്ന് പറഞ്ഞത് അയോധ്യ പരിഹരിച്ചു, മുത്തലാഖ് പരിഹരിച്ചു, കാശ്മീർ പരിഹരിച്ചു എന്നാണ്. മുത്തലാഖ് പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഷാഹീൻ ബാഗിലും സ്ത്രീകളല്ലേ, കാശ്മീരിലെ സ്ത്രീ ഇതല്ലേ, കഴിഞ്ഞ 5 കൊല്ലം എത്ര പേര് മരണപ്പെട്ടു ഈ പശുക്കളെ ഇതിനു വേണ്ടിയിട്ട്? എത്ര മുസ്ലിം ആണുങ്ങൾ മരണപ്പെട്ടു? അവരെ ഭാര്യമാർക്ക് ആരൊന്നും കൊടുത്തോ മോദി? അവര് മുസ്ലിം സ്ത്രീകളല്ലേ, അവരെന്ത് ചെയ്തു? ഈ മുത്തലാഖ് എന്ന് പറയുന്ന കാര്യം ഒരു വലിയ കാര്യം, ഒരു 1%, അത് ശരിയൊക്കെ തീർന്നു, അതിന് മുകളിൽ എന്താ ഇപ്പൊ ചെയ്യുന്നത്? ഇപ്പൊ എത്ര സ്ത്രീകളാ ഇതില്? ഇപ്പൊ ഷാഹീൻ ബാഗിലും എവിടെയും നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ലക്നൌവിലും കൽക്കട്ടയിലും ഈ സ്ത്രീകളല്ലേ ഈ പൗരത്തിന്റെ എതിരായിട്ട് നിൽക്കുന്ന ഈ മുസ്ലിം സ്ത്രീകളോട് അദ്ദേഹം ഒരു സംസാരിച്ചോ? ഒരു ഇഷ്യൂ ഇങ്ങനത്തെ ഉണ്ടാവുമ്പോ ഒരു ഒരു രാജ്യത്ത് എപ്പോഴും ഒരു നെഗോസിയേഷൻ വേണം. ഈ പ്രദർശനം ചെയ്യുന്ന ആൾക്കാരോട് ഇരുന്ന് സംസാരിക്കും സർക്കാർ, അതാണ്
നമ്മള് കൊല്ലങ്ങളായിട്ട് കാണുന്നത്. അതിനെ അവര് നിന്നോ അമിത്ഷാ വിളിച്ചോ ഈ പ്രദർശനം ചെയ്ത ആൾക്കാരോട് ചോദിച്ചോ നിങ്ങൾ എന്തുകൊണ്ട് നമുക്കൊരു ഇതിന് വേണ്ടിയിട്ടൊരു ഇത് പിൻവലിക്കാൻ പറ്റുമോ ഇല്ല എന്ന് നോക്കിയോ? എന്താ ഇതിന്റെ ഇത് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടോ ഇതിന്? അപ്പൊ മുത്തലാഖ് എന്റെ മുസ്ലിം പെങ്ങൾക്ക് കൊടുക്കുക, ഇപ്പൊ മുസ്ലിം പെങ്ങന്മാരല്ലേ ഇവിടെ നിന്നിരിക്കുന്നത്? ഷാഹീൻബാഗിലും ലക്നൌവിലും കൽക്കട്ടയിലും കേരളയിലും അവർക്ക് എന്താ കൊടുത്തു നരേന്ദ്രമോദി? അപ്പൊ അതാ നമുക്ക് മനസ്സിലാക്കുന്നത്, നരേന്ദ്രമോദി ഒരു കാര്യം ഇത് മെയിൻ ആയിട്ട് ഡോക്ടർ ഞങ്ങളെ സാമ്പത്തിക ശേഷി ഇന്ന് അതിൽ അത്ര 4.5 ഇപ്പം ജി ഡി പി, പക്ഷെ മുൻ എക്കണോമിക് അഡ്വൈസർ പറയുക ഇപ്പൊ 2. അതിന്ന് അറ്റൻഷൻ മാറ്റേണ്ടേറ്റ് വേണ്ടിയിട്ട് മാത്രം ഇവിടെ ആരും ഇൻവെസ്റ്റേഴ്സ് ഇല്ല. എന്തുകൊണ്ട്? അവർ പറയാ ഇന്ത്യ ഹാസ് സോഷ്യൽ അൺറസ്റ്റ്, ഇന്ത്യയിൽ സോഷ്യൽ അൺറസ്റ്റ് ഉള്ളത്, കശ്മീർ ഇസ് അണ്ടർ ലോക്ക്ഡൗൺ. ആരെ ഇവിടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്? ഇവിടെ ജോലിയില്ല. ഇവിടുത്തെ അവർക്ക് ഇവിടുത്തെ സർക്കാരിന് പുറത്തുനിന്ന് വരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് പൗരത്വം കൊടുക്കുന്ന ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ ഞങ്ങളെ യൂത്തിന് ഞങ്ങളെ യുവാക്കൾ ജോലി കൊടുക്കുന്ന ഇമ്പോർട്ടന്റ്? അതാണ് മനസ്സിലായില്ലെങ്കിലും 5 ട്രില്യൺ ഡോളർ എക്കോണമി 2024 അത് എന്തിനെ അടിസ്ഥാനമാക്കിയാണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും സംശയമുണ്ട്. ബേസ് ആക്ച്വൽ ജി ഡി പി ആണോ അതോ നോമിനൽ ജി ഡി പി ആണോ എന്ന് മുൻ ധനകാര്യമന്ത്രി മോദിയോട് ചോദിച്ചിട്ടുണ്ട്. ഉത്തരവ് കിട്ടുമോ അറിയില്ല. നമുക്ക് എന്തായാലും ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക്. ICL വാർത്താ സംവാദം. ക്യൂടി ബമ്പർ 2020 സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫർ. ഇപ്പോൾ ക്യൂടി സോപ്പ് വാങ്ങൂ, കവർ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ. സ്വർണ്ണ കോയിനുകൾ, ബൈക്കുകൾ, ടിവി, AC, പിന്നെയും ഉണ്ട് ഒട്ടനവധി സമ്മാനങ്ങൾ. ക്യൂടി ദ ബ്യൂട്ടി സോപ്പ്. എന്താ ഇത്? അച്ചാർ ഉണ്ടാക്കിയത് മോന് വേണ്ടിയോ അതോ ചൗവരന് വേണ്ടിയോ? എന്തിനായി വിരുന്നാരെ പോലെ തൊട്ടു തൊട്ടില്ലാന്നുള്ള ഈ മട്ട്? നിങ്ങൾ ഇവിടെ ഒക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കല്ലേ. ഈ ഭംഗിക്കൊന്നും ഒരു ഭംഗവും വരില്ലമ്മേ. ചുവരിന്റെ കാര്യമൊക്കെ പെയിന്റ് നോക്കിക്കോളൂ. അഡ്വാൻസ്ഡ് മാട്രിക്സ് ടെക്നോളജി പെയിന്റിലുള്ളപ്പോൾ ചുവരിന്റെ കാര്യം പെയിന്റ് നോക്കിക്കോളൂ. ആപ്കോലൈറ്റ് അഡ്വാൻസ്ഡ്, അൺബീറ്റബിൾ പെർഫോമൻസ്, അൺബീറ്റബിൾ പ്രൈസ്. ശുദ്ധമായ പാലും പഴങ്ങൾക്കുമൊപ്പം നാച്ചുറൽ കളറും ഫ്ലേവറും ചേർത്ത് തയ്യാറാക്കിയത് മെറി ബോയ് നിങ്ങൾക്ക് നൽകുന്നു നാച്ചുറൽ ടേസ്റ്റ്. ഇതെന്താ ഇത്? ഗുഡ് നൈറ്റ് ഗോൾഡ് ഫ്ലാഷ് ആണ്. ഫ്ലാഷ് മോഡൽ, ഫ്ലാഷ് വേപ്പേഴ്സ്, പോലീസുകാരെ പോലെ മുക്കിലും മൂലയിലും ഒളിച്ചിരിക്കുന്ന വെള്ള കൊതുകുകളെ കണ്ടുപിടിച്ച് 30 മിനിറ്റിന് ശേഷം നോർമൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി 4 മണിക്കൂറിലും ഫ്ലാഷ് വേപ്പേഴ്സ് പിന്നെയും പുറത്തു വരും. ഗുഡ് നൈറ്റ് ഗോൾഡ് ഫ്ലാഷ്. ശ്രീ പി ആർ ശിവശങ്കർ, നമുക്ക് നേരത്തെ കിട്ടിയതുപോലെയുള്ള സമയം ഇനി കുറവാണ്. അതുകൊണ്ട് വളരെ ചുരുക്കി ഉത്തരം പറഞ്ഞാൽ, ഇപ്പൊ ഇതെല്ലാം ചെന്ന് എത്തി നിൽക്കുന്നത് ഇന്നിപ്പോ രാജ്യം എങ്ങോട്ടേക്ക് പോകുന്നു എന്നതിന്റെ പ്രഖ്യാപനത്തിന് രാഷ്ട്രപതി പറഞ്ഞ പ്രഖ്യാപനങ്ങൾക്കുള്ള മറുപടിയായിട്ട് നന്ദി പറഞ്ഞതാണ് പ്രധാനമന്ത്രി. നന്ദി പറഞ്ഞതിൽ ആരെയൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നമ്മൾ കേട്ടു. ഏറ്റവും ചുരുക്കത്തിൽ ആളുകൾക്ക് ഇപ്പൊ തോന്നുന്നത് എന്താണ്? ഇപ്പോ നേരത്തെ ഡോക്ടർ ക്ഷമയും സമ്പത്തും ഒക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ പാകിസ്ഥാനുമായി ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ തുലനം ചെയ്ത് എവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു ഇന്ത്യയെ എന്നതാണ്. രാജ്യസ്നേഹികളാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇത് സത്യത്തിൽ നിന്നുള്ള വ്യതിചലിക്കലാണ്. ഞാൻ ഒരു 3 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. 37 മില്യൺ ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അഗ്രികൾച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞു. ഒരൊറ്റ കാര്യം മാത്രം നോക്കൂ, ബോഡോ കലാപകാരികളുടെ പ്രശ്നം തീർത്തത്. 40,000 ഒരു ബ്രൂ അഭയാർത്ഥികൾക്ക് അവർക്ക് വീട് വെച്ച് കൊടുത്തതും എത്രയോ വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു ത്രിപുരയിൽ CPI കോൺഗ്രസിൻ്റെ സർക്കാരും കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരണം ഉണ്ടായിട്ട് പോലും ആ ഏതാണ്ട് 40,000 ബ്രൂ അഭയാർത്ഥികൾക്ക് വീട് വെച്ചു കൊടുക്കുവാനോ അവർ അഭയാർത്ഥികളായി സ്വന്തം രാജ്യത്ത് കിടക്കുവാനുള്ള ഗതികേട് ഉണ്ടായിട്ട് പോലും അവരെ സഹായിക്കുവാൻ തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ ഓരോരോ രാജ്യത്തെയും നോർത്ത് ഈസ്റ്റ് ഹാസ് ബീൻ കമ്മിങ് ടു ഇന്ത്യ. അവരെ ഇപ്പോൾ കലാപം മാറിയിരിക്കുന്നു, വികസനം വരുന്നു, കാശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് തിരിച്ചു പോകാനുള്ള സ്ഥിതി ഉണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യത്തിൽ ആസാം വളരെ പ്രശ്നത്തിലാണ്. BJP നേതാക്കൾ അല്ല, അതുണ്ടായിരുന്നു, അത് മാറി വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള നമ്മളെല്ലാം ഒരുപക്ഷെ എത്താത്ത മലയാളികൾ ചിന്ത കൊണ്ടുപോലും എത്താത്ത രാജ്യങ്ങളിൽ പോലും സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള വികസനങ്ങൾ എത്തുന്നു, അവിടെ സമാധാനം വരുന്നു എന്നുള്ള പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് ശ്രീ പി ആർ ശിവശങ്കർ, ഈ ഭരണഘടനയെ നമ്മൾ എത്രത്തോളം താലോലിക്കുന്നു എന്നുള്ളതാണല്ലോ. ആ ഭരണഘടനയെ പോലും അതിൻ്റെ അടിസ്ഥാന ശിലയെ പോലും ഇളക്കി മാറ്റിക്കൊണ്ട് മതത്തിന് പ്രാധാന്യം ഉണ്ടാക്കി കൊടുത്തൊരു രാജ്യമാണ് 2020. 2024 എന്തായി മാറും?
അല്ല, അത് ലാലിൻ്റെയും അല്ലെങ്കിൽ ഈ ചർച്ചയിലിരിക്കുന്ന ആളുകളുടെയും ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഇനിയിപ്പോൾ ആരൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും ഇന്ന് സമരങ്ങൾ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ എ പെയ്ഡ് അപ്പ് വാട്ടിക്കോൾ ദ സമരമാണ് എന്ന് ചരിത്രവും. ശരി, ഒരു ന്യൂനപക്ഷം റോഡിലുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്, അത് കാണാതെ പോകുന്നത് ഏത് ഇന്ത്യൻ മൂല്യം അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തുന്നത് അതിനെ? അല്ല, ഏത് കാലഘട്ടത്തിലാണ് ഒരു ന്യൂനപക്ഷങ്ങളെങ്കിലും ഒരു എല്ലാ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നിയമങ്ങളെ എതിർക്കാതിരുന്നിട്ടുള്ളത്? അത് ജനാധിപത്യത്തിന്റെ ബഹുസ്വരതയുടെ ഒരു ഒരു പ്രതിസ്ഫുലനമാണെന്നും ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. അതായത് മതത്തിന്റെ പേരിൽ രാജ്യത്തെ പൗരത്വം തീരുമാനിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ഒപ്പമല്ല എന്ന് എല്ലാ കാലത്തും ക്ലെയിം ചെയ്തിരുന്നതിന് വലിയ അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്നതിന് ഉദാഹരണമായിരുന്നു നമ്മുടെ ആ ഭരണഘടന. അതിൽ ഒരു ഇളക്കം തട്ടിയതാണ്. അല്ലാതെ ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ എത്ര ഹിന്ദുക്കൾക്ക് എത്ര മുസ്ലിങ്ങൾക്ക് ഈ CAA കാരണം പ്രശ്നമുണ്ടായി എന്നതല്ല പ്രശ്നം. ഇത് ഇവിടെയുള്ള ആരെയും ബാധിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഇവിടെയുള്ള മുഴുവൻ ഇന്ത്യക്കാരുടെയും ചിന്തയുണ്ടല്ലോ, മതത്തിന്റെ പേരിൽ പൗരത്വത്തെ കുറിച്ച് ആലോചിക്കാത്ത ഒരു ചിന്ത അവരെയൊക്കെ ബാധിച്ചിട്ടുണ്ട്, അവർക്ക് പോറലുണ്ടാക്കി. എനിക്ക് തോന്നുന്നു അക്കാര്യത്തിൽ ഞാൻ വീണ്ടും സമ്പത് സാറിൻ്റെ വാക്കുകൾ കടമെടുക്കുന്നു. അതിവിടെ ട്രംപല്ല, ഷീ ജിൻപിങ്ങും അല്ല ഭരിക്കുന്നത്. ഇവിടെ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. ട്രംപിനെ മാത്രമല്ല, ചൈനയിലെ ഭരണാധികാരിയും കൂടി ഇടയ്ക്ക് അങ്ങ് കോട്ട് ചെയ്യണം, അവിടെ എന്താണ് ടിയാൻമിൻ സ്ക്വയറിലൊക്കെ നടന്നതെന്ന് അറിയണം. അപ്പോഴാണ് കേരളത്തിലെ ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ബഹുസ്വരതയുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഗുണത്തെ പ്രധാനമന്ത്രിയുടെ നന്മയൊക്കെ മനസ്സിലാവുള്ളൂ. ലാലിന് തൊട്ടപ്പുറത്ത് ട്രംപിനെ മാത്രമല്ല ചൈനയിലേക്ക് നോക്കണം. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയോന്നാണ് എനിക്കറിയേണ്ടത് ചുരുക്കിയ ചർച്ചയിൽ. അപ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ളത് ഈ കാര്യങ്ങളിൽ മുമ്പ് കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് പറയും ചോദിക്കും നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്താൽ. ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ചൈനയെ നോക്കൂ എന്ന് പറയും. അല്ലാതെ ഇപ്പോൾ ഉള്ള അവസ്ഥയെ കുറിച്ച് മറുപടി ഉണ്ടോ? ട്രംപിനെ കുറിച്ച് പറഞ്ഞാണ് ഞാൻ പറഞ്ഞാണ്. ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കുറിച്ച് പറഞ്ഞാൽ ട്രംപിനെ കുറിച്ച് നിങ്ങളൊന്നും പറയരുത്. ട്രംപിനെ കുറിച്ച് പറഞ്ഞാൽ അത് BJP നേതാക്കൾക്ക് നോവുമെന്നുള്ളതാണ് സ്ഥിതി. ഞാൻ ഇന്ത്യക്കാരനെന്നുള്ള നിലയിലാണ് ചില കാര്യങ്ങൾ പറഞ്ഞത്. എന്റെ ദേശസ്നേഹത്തെ BJP ചോദ്യം ചെയ്യുന്നുവെങ്കിൽ ആയിക്കോട്ടെ, ഒരുപക്ഷെ BJP നേതൃത്വം പറഞ്ഞുള്ള നിലപാടുകളെ ഞാൻ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് എന്നോട് പാകിസ്ഥാനിൽ പോകാനായി പറഞ്ഞുകൊള്ളട്ടെ, കുഴപ്പമൊന്നുമില്ല. ദേശദ്രോഹിയായി മുദ്ര കുത്തിക്കൊള്ളട്ടെ, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെയാണ്, അതിലൊന്നും ഒരു സംശയവുമില്ല. ഞാൻ പാകിസ്ഥാന്റെ ഭാഷയിലല്ല സംസാരിക്കുന്നത്, എനിക്ക് ഉറുദു ഭാഷ നേരെ അറിഞ്ഞും കൂടെ വശമില്ല. ഇവിടെ വാസ്തവത്തിലുള്ളൊരു കാര്യം, ഇവിടെ ലാൽ ചോദിച്ചതായ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മുടെ ചർച്ചയിലേക്ക് വരേണ്ടത് നമ്മുടെ മൂന്ന് പേരുടെയും ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ മൂന്ന് പേരുടെയും ചുമതലയാണ്. ഇന്ത്യയുടെ പാർലമെൻ്റ് എന്നത് ഈ രാജ്യത്തിൻ്റെ ഒരു ഫെഡറൽ അസംബ്ലിയാണ്. നമ്മുടെ രാജ്യത്തെ ഈ ലോകത്തിൽ ഇതുപോലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരെയും ജനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നവരായി ഇന്ത്യയിലെ ലോക്സഭാ അംഗങ്ങൾ പോലെ ലോകത്തൊരിടത്തുമില്ല. അത് ചൈനയിലും ഇല്ല, UKയിലായാലും ശരി തന്നെ, വേറൊരിടത്തും അത്തരത്തിലില്ല. അപ്പോൾ നമ്മുടെ പാർലമെൻറ്റിനെ സംബന്ധിച്ച് അതെല്ലാം റെക്കോർഡാണ്. അത് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നത് 40 കൊല്ലത്തിന് മുമ്പോ അല്ലെങ്കിൽ 50 കൊല്ലത്തിന് മുമ്പോ അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം, അന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം, പാർലമെൻറ്റ് അംഗങ്ങളുടെ വിയോജനക്കുറിപ്പുകൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾ പിന്നീട് വന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, CAG റിപ്പോർട്ട് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടും. ഇവിടെ എന്താ സ്ഥിതി? ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ തൽക്കാലത്തേക്ക് ഒരു മുട്ടിന്യായം പറയാം, ഈ പഴയ ചെന്നായൻ്റെ ഒരു ന്യായമുണ്ട്, ആട്ടിൻകുട്ടിയോട് പറഞ്ഞതുപോലെ, നീ അല്ല എങ്കിൽ, നിൻ്റെ അപ്പനും അല്ല എങ്കിൽ, അപ്പൻ്റെ അപ്പൻ പണ്ട് ഈ വെള്ളം കലക്കിയെന്ന് പറഞ്ഞതുപോലെയുള്ള ന്യായത്തിലേക്ക് അങ്ങനെ രാജ്യം ഭരിക്കുന്ന ആളുകൾ എത്തിച്ചേരരുത്. ഒന്ന്. രണ്ട്, ഈ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുള്ളവരെങ്കിലും വാസ്തവത്തിലൊരു മാതൃക കാണിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരായിട്ടുള്ളവരിൽ അല്ലെങ്കിൽ നേതാക്കളായിട്ടുള്ളവരിൽ നിന്നോ ഉണ്ടാവാൻ പാടില്ലാത്തതായിട്ടുള്ള പ്രതികരണങ്ങളോ വാക്കുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുമെന്നുള്ള നിലയിലേക്ക്. അതല്ല, നിങ്ങൾ മുകളറ്റം തൊട്ട് താഴെത്തട്ട് വരെ നോക്കിയാൽ എൻ്റെ ചങ്ങാതി ശിവശങ്കർ പറഞ്ഞൊരു വാചകത്തിൽ നിന്ന് ഞാനൊരു ചെറിയ ഭേദഗതി കൂടി വരുത്തിക്കൊണ്ട് പറയുകയാണ്. കുടില ചിന്തകളുടെ ഹസ്തിനപുരിയിലെ ശകുനി ആര് എന്ന് പണ്ട് ചോദിച്ചതിന് പകരം, കുടില ചിന്തകളുടെ ഹസ്തിനപുരിയിലെ ദുര്യോധനനും ദുശാസനനും ആര് എന്ന് അവരുടെ ശരീരം കണ്ടാലെങ്കിലും തിരിച്ചറിഞ്ഞുകൂടി. യെസ്, അവിടെ തന്നെ അവസാനിപ്പിക്കാം ഡോക്ടർ ക്ഷമ. ശരീരം മിനുക്കുകയാണ് നരേന്ദ്രമോദി, 6 മാസത്തിനകത്ത് അടി കിട്ടും എന്നൊക്കെ ആരോ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിയാണെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അങ്ങനെ പറഞ്ഞവർക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു അത്രേ, ശരീരം മിനുക്കുന്നു അത്രേ. എനിക്ക് ശിവശങ്കറിനോട് ചോദിക്കേണ്ടത് GDP എന്താ ഇപ്പൊ? 4.5. ഇതുവരെ UPയുടെ സമയത്ത് അങ്ങനത്തെ ഒരു GDP ഉണ്ടായിരുന്നോ? എന്നിട്ട് നിങ്ങൾക്ക് എന്താ 5 ട്രില്യനോ? ഏത് ട്രില്യനാ വരാൻ പോകുന്നത്? ക്രെഡിറ്റ് ഗ്രോത്ത് ഇസ് ഡൗൺ, കൺസംപ്ഷൻ ഇസ് ഡൗൺ, ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഡൗൺ. എന്താ ഇവിടെ ഉള്ളത്? എവിടെയാ ഇൻഫ്ലേഷൻ ഇസ് ഹൈ. എന്താ എന്താ എഫ് ഡി ഹാസ് ബീൻ ഗോൺ അപ്പ്,
90,000 crore കൊല്ലം അതിന്റെ മുമ്പത്തെ കൊല്ലം പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഇവിടുന്ന് പുറത്തെടുത്തത്. പൈസ പുറത്തെടുക്ക എവിടെയാ? മാനുഫാക്ചറിംഗിൽ എന്താ ഉണ്ട് അത് ഇൻവെസ്റ്റ്മെന്റ്? എവിടുന്ന ഏറ്റവും ഒരു ഒരു ജി ഡി പിന്റെ നിങ്ങൾക്ക് എന്ത് കള്ളം പറയാം? എവിടെയാന്ന് മാനുഫാക്ചറിംഗിൽ എന്താ നിങ്ങൾ ഇൻസെന്റീവ് ആയിട്ട് കൊടുത്തത് ഇപ്രാവശ്യം ഈ ബഡ്ജറ്റില്? എന്താ നിങ്ങൾ റിയൽ എസ്റ്റേറ്റിന് കൊടുത്തത്? ഇതാണ് ജോബ്സ് കൊടുക്കുന്നത്, നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്താ അല്ല എന്താ എങ്ങനെയാ തൊഴിൽ വരുന്നത്? എവിടെ എന്തുകൊണ്ടാ ജി ഡി പി നിങ്ങൾ ഫോർകാസ്റ്റ് ചെയ്ത ജി ഡി പി എന്താ ഇത്? 4.5 ആ നിങ്ങൾ എന്താന്ന് ഫോർകാസ്റ്റ് ചെയ്തത് നിങ്ങൾ ഇതില്? അപ്പം അതാണ് പറയുന്നത് ജി ഡി പി ഇത്ര കുറഞ്ഞിട്ട് നിങ്ങൾ എവിടെയാ പോകുന്നത്? ഇതെല്ലാം ഈ ഈ ദേശ്കെ ഗദ്ദാറോ, ഈ പാകിസ്ഥാൻ, ഈ കോൺഗ്രസ്, ഈ നെഹ്റു ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്യാനുള്ള മെയിൻ ആയിട്ട് നിങ്ങൾ സ്റ്റേറ്റിൽ പൈസ കൊടുത്തിട്ടില്ല, കേരളത്തിൽ വരെ അവരെ പൈസ കിട്ടിയിട്ടില്ല. ഞാൻ 1 lakh crore രൂപ ജി എസ് ടി വന്നു എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന് പൈസ മിനിമം ദാറ്റ് എഗ്രി സ്റ്റേറ്റിന് 1 lakh crore കടന്നു. അവർക്ക് ഡിസംബർ ഒഴിച്ചിട്ട് ജനുവരിയും ഓഗസ്റ്റും നവംബറും മൻരേഗയില് വരെ കൊടുത്തിട്ടില്ല പൈസ. എത്ര ഉണ്ട് നിങ്ങൾക്ക് കൊടുക്കാന്? അതെല്ലാം അവിടെ സമ്മതിക്കാം. അതുകൊണ്ടിരിക്കട്ടെ, ഗ്രോത്തിന്റെ ലെവൽ പറയുമ്പോൾ ആ കഥ പറയുന്നത് അപ്പോൾ ഗ്രോത്ത് ഈസ് ഗോൺ ഡൗൺ. വേർ ഹൗ ആർ യു ഗോയിങ് ടു മേക്ക് ഇറ്റ് ആ 5 trillion വാട്ട് എവർ ട്രില്യൻ യു ആർ ടോക്കിംഗ് അബൌട്ട്, 5 trillion എവിടുന്ന് എവിടെയാണ് തൊഴിൽ? ഞങ്ങൾക്ക് ശക്തി ഉണ്ടല്ലോ മാഡം 5 trillion സ്വപ്നം കാണാൻ. അതിനെങ്കിലും നിങ്ങളെങ്കിലും സംസാരിച്ചു ഈ ചർച്ചയിൽ തീരുമാനിക്കാനാകില്ല. എന്തായാലും തല്ല് ഇവിടെ വേണ്ട, യുവാക്കൾ തല്ലാൻ തയ്യാറാകുന്നുവെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ആ തല്ല് 6 മാസത്തിനകം വാങ്ങാൻ തയ്യാറാകുന്നവരും റെഡിയായി തേച്ച് മിനുക്കുമ്പോൾ ആർക്ക് എവിടെ വെച്ച് എപ്പോൾ കിട്ടും എന്നുള്ളത് ജനങ്ങളെ നമുക്ക് നോക്കി തീരുമാനിക്കാം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ സമ്പത്ത്, ശ്രീ പി ആർ ശിവശങ്കർ, ഡോക്ടർ ഷമ മുഹമ്മദ്. വാർത്താ സംവാദം അവസാനിക്കുന്നു. നമസ്കാരം.